السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، سبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. فإن محمدا عبده المصطفى ونبيه المصطفى ورسوله المرسل، وأنه خاتم الأنبياء وإمام الأنبياء وخليل رب العالمين، وكل دعوى النبوة بعده طغي وهوى، وهو المبعوث إلى آمة الجن وكاتب الورى. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമളാനിൽ വളരെ പുണ്യം നിറഞ്ഞ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സമയത്ത് എനിക്ക് സംസാരിക്കാനുള്ള വിഷയം സലഫുകളുടെ ജീവിതം എന്നതാണ്. പരിശുദ്ധ റമളാനും ആ വിഷയവും ഒന്ന് ചേർത്തുകൊണ്ട് എന്റെ വിഷയം ആരംഭിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ട് രൂപത്തിലാണ് പലപ്പോഴും റമളാനിനെ ആളുകൾ നോക്കിക്കാണുക. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോകുമ്പോ 70 ആളുകളുമായിട്ടാണ് യാത്ര തുടരുന്നത്. ഒരു പ്രവാചകനെ ബനൂ ഇസ്രായീൽ ജനതയുടെ കൂടെ നിർത്തി 70 ആളുകളുമായി തൗറാത്ത് വാങ്ങാൻ പുറപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പുറപ്പെട്ടവരെല്ലാം അദ്ദേഹത്തിന്റെ പിറകിലാണ്. അല്ലാഹു തആല ചോദിക്കുന്നത്, വമാ അജലത അൻ ഖൗമിക യാ മൂസാ, എന്തുകൊണ്ടാണ് നിന്റെ കൗമിനേക്കാൾ ധൃതിപ്പെട്ട് ധൃതി കാണിച്ചുകൊണ്ട് താങ്കൾ വന്നിരിക്കുന്നത്? അവരുടെ കൂടെ എത്തുന്നതിന് പകരം അവരെക്കാളെല്ലാം മുൻപിലാണ് താങ്കൾ, എന്തുകൊണ്ടാണ് ഒരു ധൃതി കാണിച്ചിരിക്കുന്നത്? അതിന് മൂസാ നബി അലൈഹിസ്സലാം നൽകിയ മറുപടി, കാലഹും ഉലായി അലാ അസ്രി വഅജിൽതു ഇലൈക റബ്ബി ലിതർള, പടച്ചറപ്പെ നിന്റെ തൃപ്തിക്ക് വേണ്ടി, നിന്റെ തൃപ്തി എനിക്ക് ലഭിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ആളുകളെ നോക്കാതെ എന്റെ കൂടെ പുറപ്പെട്ടവരെ നോക്കാതെ ഞാൻ ധൃതിപ്പെട്ടു വന്നത്. ആ ഒരു മനസ്സായിരിക്കണം നമുക്ക് വേണ്ടത്. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, എന്റെ കൂടെയുള്ളവരെവിടെ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമുക്ക് നന്മകളിൽ ധൃതിപ്പെടുന്ന ഒരു മനസ്സായിരിക്കണം. ഞാൻ പറഞ്ഞു, റമളാനിനെ രണ്ട് രൂപത്തിൽ നോക്കിക്കാണും. അല്ലാഹു തആല തെരഞ്ഞെടുത്ത മാസമാണ് പരിശുദ്ധ റമളാൻ. വറബ്ബുക യഖ്ലുഖുമാ യശാ വയഖ്താർ, അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നതിനെ സൃഷ്ടിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നതിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. അങ്ങനെ അല്ലാഹു തആല തെരഞ്ഞെടുത്ത ഒരു മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ രണ്ട് രൂപത്തിൽ ആളുകൾ ആ മാസത്തെ നോക്കിക്കാണും. അല്ലാഹു തആല ഒരുപാട് നന്മകൾ നൽകുന്ന, ഒരുപാട് ശ്രേഷ്ഠതകൾ നൽകുന്ന ഈ മാസത്തിലും പല കാരണങ്ങൾ കണ്ടെത്തി നന്മകളിൽ നിന്ന് മാറി അല്ലാഹു തആല വെച്ച ഹൈറുകളെ കാരണങ്ങൾ പറഞ്ഞ് ഓരോ കാരണങ്ങളെ കണ്ടെത്തി നന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മനസ്സ്. തബൂക്ക് യുദ്ധത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളെ വിളിക്കുന്നത് വളരെ പ്രയാസം നിറഞ്ഞ സമയത്താണ്. ഈസപ്പന മരങ്ങൾക്ക് രോഗം ബാധിച്ച് മദീന മുഴുവൻ പട്ടിണിയ, അതിശക്തമായ പ്രയാസമുള്ള ഒരു ഘട്ടം. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിലേക്ക് സഹാബികളെ വിളിച്ചു.
ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ യുദ്ധമാണ് തബൂക്ക്. 30,000 മുസ്ലിമീങ്ങളും 200,000 വരുന്ന റോമക്കാരും തമ്മിലാണ് യുദ്ധം. 17 പേർക്ക് ഒരൊട്ടകമാണ് എന്ന് പറഞ്ഞ ഒരൊട്ടകപ്പുറത്ത് 17 പേര് ഊഴം വെച്ച് അങ്ങനെയാണ് യാത്ര ചെയ്തത്. അത്രയും പ്രയാസം നിറഞ്ഞ ഘട്ടം പ്രവാചകൻ പറയാണ് തബൂക്കിലേക്ക് നിങ്ങൾ വരിക, ഈ സമയത്ത് ഇസ്ലാമിന് വേണ്ടി എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അത് നിങ്ങൾ ചെയ്യുക. ആ സമയത്ത് മുനാഫിക്കുകൾക്ക് മനസ്സിലാണ്, മുനാഫിക്കുകളുടെ നേതാവ് ജിദ്ദ് ബിൻ ഖൈ ആ മനുഷ്യൻ വന്നിട്ട് പറയാണ്, നബിയെ, റോമക്കാരായ സ്ത്രീകൾ നല്ല സൗന്ദര്യമുള്ളവരാണ്, ഞാനെങ്ങാനും റോമിലേക്ക് വന്നാൽ ചിലപ്പോ ആ സ്ത്രീകളെ കണ്ട് ചിലപ്പോ എന്റെ മനസ്സ് മാറാനും തെറ്റിലേക്ക് പോകാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാനില്ല. അല്ലാഹു തആല സ്വർഗം നൽകാമെന്ന് പറയുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഈ സമയത്താണ് ഇസ്ലാമിന് ഏറ്റവും അധികം പ്രയാസം നിറഞ്ഞു നിൽക്കുന്നത്, നിങ്ങളാൽ കഴിയുന്നത് ചെയ്യുക എന്ന് പറയുമ്പോഴും മുനാഫിക്കൾ കാരണങ്ങളെ കണ്ടെത്തുകയാണ്. ജിദ്ദുബിൻ ഖൈസിന്റെ മറുപടി, നബിയെ, റോമക്കാരായ സ്ത്രീകൾ ഫിത്നയാണ്, അതുകൊണ്ട് ഞാൻ യുദ്ധത്തിനില്ല എന്നാണ്. മറ്റു മുനാഫിക്കുകൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, അതിശക്തമായ ചൂടാണ് റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ കൊടും ചൂടിന് കരിച്ചു കളയുന്ന കൊടും ചൂട് എന്നൊക്കെയാണ് അർത്ഥം. ഈ കൊടും ചൂടുള്ള സമയത്ത് യുദ്ധത്തിന് പോവാണ്. മുനാഫിക്കുകൾ മുഴുവൻ ഓരോ കാരണങ്ങൾ വിലക്കി ഖൈറിന്ന് മാറി നിന്നു, നന്മകളിൽ നിന്നു മാറി നിന്നു. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്, വലൗ അറാദുൽ ഖുറൂജ ലഅദ്ദു ലഹു ഇദ്ദത്ത്, അവര് പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ പറഞ്ഞതൊന്നും കാരണമല്ല. റോമക്കാരായ സ്ത്രീകൾ സൗന്ദര്യമുണ്ട് എന്നതോ അല്ലെങ്കിൽ ശക്തമായ ചൂടാണ് എന്നതോ ഒരുപാട് യാത്ര ചെയ്യണമെന്നുള്ളത് ഒന്നും അവരുടെ കാരണമല്ല. അടിസ്ഥാനപരമായ കാരണം അവർ പുറപ്പെടാൻ ഉദ്ദേശിച്ചിട്ടില്ല. മുനാഫിക്കുകൾ തബൂക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, അതിന് പല കാരണങ്ങളെ കണ്ടെത്തുകയാണത്. എന്ത് പറയാനുള്ള സാഹചര്യം, പരിശുദ്ധ റമളാൻ മാസമാണ്, അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പള്ളിയിൽ എത്തിക്കാൻ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഖൈറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കാരണങ്ങൾ നോക്കുകയാണ്. വീട്ടില് ഭാര്യ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ കുറച്ചൊരു കച്ചവടത്തിന് ലാഭം ലഭിക്കുന്ന സമയമാണ്. എല്ലാ റമളാനിലും നമുക്ക് പറയാനുള്ളത് ഇതേ കാരണങ്ങളാണ്. മനസ്സറിയുന്ന പടച്ചിറപ്പിന്റെ മുന്നിൽ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ നിരത്തുന്ന കാരണങ്ങൾ നമുക്ക് ബോധിപ്പിക്കാൻ കഴിയുമോ? പരിശുദ്ധ റമളാനിൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യാനും നന്മകളിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ നമുക്കൊരുപാട് കാരണങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴും ഒന്ന് ആ അവസാനത്തെ സമയം ഒന്ന് മാറ്റി വെച്ച് ഇബാദത്തുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളും പ്രവാചകന്റെ കുടുംബവും പള്ളിയിലിരുന്ന രൂപത്തിലൊന്നും ഇരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ കാരണങ്ങളെ തിരയുന്നുവെങ്കിൽ, പല കാരണങ്ങളും പറഞ്ഞ് മാറി നിൽക്കുന്നുവെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മുനാഫിക്കുകളുടെ അടയാളമാണ്. പ്രവാചകന്റെ സഹാബാക്കൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിൽ സഹാബികളെയും വിളിച്ചു, അവരാണ് നമ്മുടെ മാതൃക. എന്റെ വിഷയം സലഫുകളുടെ സഹാബികളുടെ ജീവിതം എന്നതാണ്. തബൂക്കിലേക്ക് വിളിച്ച ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന് വന്നിട്ട് പ്രവാചകന്റെ കയ്യിൽ 1000 ദിർഹം, അള്ളാഹുവിന്റെ റസൂലെ, ഇത് അബൂബക്കർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നൽകുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, ബാക്കി എന്താ അബൂബക്കറെ വീട്ടിലുള്ളത്? വീട്ടിലെന്താ ബാക്കി വെച്ചിട്ടുള്ളത്? നബിയെ, അബൂബക്കറിന്റെ വീട്ടിൽ അല്ലാഹു തആലയും അവന്റെ പ്രവാചകനുമല്ലാതെ ഒരു ചില്ലിക്കാശ് പോലും ഞാൻ ബാക്കി വെച്ചിട്ടില്ല. നബിയെ, ഒരു ചില്ലിക്കാശ് പോലും എന്റെ വീട്ടിന് ബാക്കിയില്ല, മുഴുവൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നൽകിയിട്ടുണ്ട് നബിയെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു 200 ഊത്തിയ നൽകി, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 1000 സ്വർണ നാണയവും 900 ഒട്ടകത്തെയും നൽകി. അതായിരുന്നു സഹാബികളുടെ മനസ്സ്. അന്ന് മുനാഫിക്കുകൾ മാറി നിന്നപ്പോ 2 പേരാണ് യുദ്ധത്തിന് പുറപ്പെടാതെ മാറി നിന്നത്.
അബുൽ ഹൈസൻ എന്നു പേരുള്ള ഒരു സഹാബി. അദ്ദേഹം ചൂടാണ്, മുനാഫിഖീങ്ങൾ ഇങ്ങനെ അതിശക്തമായ ചൂടത്ത് നമ്മൾ യുദ്ധത്തിന് പോകാണോ എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞപ്പോ അബുൽ ഹൈസനും തിരിച്ചു വീട്ടിലേക്ക് വന്നു. തിരിച്ചു വീട്ടിലെത്തി രണ്ട് ഭാര്യമാരാണ് അദ്ദേഹത്തിന്. ഭാര്യമാര് നല്ല ഭക്ഷണമൊക്കെ ഒരുക്കി തീൻമേശയുടെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്നപ്പോ അബുൽ ഹൈസൻ റളിയല്ലാഹു തഅലഹു പറയാണ്, എന്റെ പ്രവാചകൻ വെയിലത്ത അങ്ങ് അകലെ തബൂക്കിൽ എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ വെയിലത്ത, ഞാനിവിടെ തണലത്തിരിക്കുകയോ, എനിക്ക് എങ്ങനെ കഴിയും? ഉടനെ തന്റെ കുതിരപ്പുറത്ത് കയറി തബൂക്കിലേക്ക് യാത്ര ചെയ്തു മഹാനായ സഹാബി. ഒരു നിഴലിങ്ങനെ കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പറഞ്ഞു, ആ വരുന്നത് അബുൽ ഹൈസൻ. അന്ന് മാറി നിന്ന മറ്റൊരു സഹാബിയാണ് അബുദർദ റളിയല്ലാഹു തആല. യുദ്ധം തുടങ്ങാനായപ്പോ അദ്ദേഹം മാറി നിൽക്കാൻ ചില കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ഇനി തന്റെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്താൽ തബൂക്കിലെത്തില്ല, ഒട്ടകത്തിന് വേഗത കുറവായിരുന്നു. ഉടനെ ഒട്ടകപ്പുറത്ത് നിന്ന് താഴേക്കിറങ്ങി കാൽനടയായി തബൂക്കിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. സഹോദരന്മാരെ, രണ്ടു മനസ്സുകളെ ഞാൻ സൂചിപ്പിച്ചു. ഒന്ന് ജിദ്ദു ബിനു ഖൈ, അബ്ദുല്ലാഹി ബിനു ഉബൈ ബിനു സുലൂൽ, മുനാഫിഖുകളുടെ മനസ്സ്. എത്ര ഹൈറുണ്ട് എന്ന് പറഞ്ഞാലും എത്ര വലിയ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാലും അവർ ഒരുപാട് കാരണങ്ങളെ നിരത്തി ആ ഹൈറുകളിൽ നിന്നെല്ലാം മാറി നിൽക്കും. രണ്ടാമത്തെ മനസ്സ് നമ്മുടെ മാതൃക സഹാബാക്കളുടെ മനസ്സാണ്. അവർ എന്നും നന്മകളിൽ മുന്നേറുന്നവരായിരിക്കും, അതോടൊപ്പം ഒരു നന്മ നഷ്ടപ്പെട്ടാൽ അതിൽ ദുഃഖിക്കുന്നവരായിരിക്കും. ബദർ യുദ്ധത്തിൽ അനസ് ബിൻ അമർ റളിയല്ലാഹു തആലയും പങ്കെടുത്തിട്ടില്ല. ബദറിന്റെ ചരിത്രം നമുക്കറിയാം. ഒരു യുദ്ധം എന്ന രൂപത്തിലല്ല പുറപ്പെട്ടിട്ടുള്ളത്. അബൂ സുഫിയാന്റെ സൈന്യത്തെ പിടിക്കുന്നതിന് വേണ്ടി ആ രൂപത്തിലാണ് അവർ യാത്ര തുടങ്ങിയത്. പക്ഷേ യുദ്ധത്തിൽ കലാശിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അനസ് ബിൻ അമർ റളിയല്ലാഹു തആലയെ കാത്തിരിക്കാൻ വന്നിട്ട് നബിയോട് പറയാണ്, നബിയെ, അനസ് ബദറിൽ പങ്കെടുത്തിട്ടില്ല, ഇനി ഒരവസരം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ നബിയെ കാണിച്ചു നൽകാം അനസ് ബിൻ അമർ എന്താ ചെയ്യാൻ പോണത്. ഇനിയൊരവസരം എന്റെ ജീവിതത്തിൽ ലഭിച്ചാൽ നബിയെ ഞാൻ കാണിച്ചു നൽകാം എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന്. ഉഹുദി യുദ്ധത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചപ്പോ ഒന്നാമത്തെ നിരയിലുണ്ട് അനസ് ബിൻ അമർ റളിയല്ലാഹു തആലാഹു. യുദ്ധം കഴിഞ്ഞ് ഒരു വിരലൊഴികെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ശത്രുക്കൾ വെട്ടി വികൃതമാക്കിയ ഒരു ശരീരം കണ്ടു. അനസ് ബിൻ അമർ റളിയല്ലാഹു തആലന്റെ സഹോദരി ആ വിരല് നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്റെ സഹോദരൻ അനസ് ബിൻ അമർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നൊരു കിംവദന്തി പറഞ്ഞപ്പോ ചില ആളുകളൊക്കെ പിന്തിരിഞ്ഞു. ആ സമയത്ത് കാണുകയാണ് മഹാനായ സഹാബി അങ്ങകലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്ക് നിൽക്കുന്നത്. പ്രവാചകന്റെ മുന്നിൽ നിന്ന് ചാട്ടുളികളെ സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങി ശരീരം മുഴുവൻ വെട്ടി ശത്രുക്കളെ വെട്ടേറ്റുവാങ്ങി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഉഹുദേ, സ്വർഗത്തിന്റെ ഗന്ധം ഉഹുദിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ആ മനസ്സ് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ബദർ എനിക്ക് നഷ്ടപ്പെട്ടു, ആ ബദർ നഷ്ടപ്പെട്ടതിന് പ്രതികാരം തീർക്കണം. നമ്മുടെ ജീവിതത്തിൽ എത്ര റമളാനുകൾ നമുക്ക് നഷ്ടമായി. കഴിഞ്ഞ റമളാനുകളെ കുറിച്ച് ആലോചിക്കുമ്പോ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് പറയാനുള്ളത്. ഇതിൽ എത്ര റമളാനുകളിൽ നമ്മൾ പള്ളിയിലെ സജീവമായിട്ടുണ്ടായിരുന്നു, എത്ര റമളാനുകളിൽ അവസാനത്തെ പത്തിൽ എഴുതിക്കാത്തിരിക്കാൻ നമുക്ക് സാധിച്ചു, എത്ര റമളാനുകളിൽ പരിശുദ്ധ ഖുർആൻ ഒന്ന് പൂർണ്ണമായി പാരായണം ചെയ്യാൻ, ഒന്ന് പഠിക്കാൻ നമുക്ക് സാധിച്ചു. ആ നഷ്ടപ്പെട്ട റമളാനുകളെ കുറിച്ച് ആലോചിക്കുമ്പോ ഒന്ന് മുന്നേറണമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതെന്നെ വീണ്ടും മുനാഫിഖുകളെ പോലെ കാരണങ്ങൾ കണ്ടെത്തി നന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണോ നമ്മൾ? സഹാബികളെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല തെരഞ്ഞെടുത്തവരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല.
പ്രവാചകന്റെ ചുവമ്മ തുടിക്കുന്ന പൂമേനി ഒരു തവണ പോലും കാണാനുള്ള അവസരം അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടില്ല. കുന്നിറങ്ങുന്ന രൂപത്തിൽ നടക്കുന്ന നല്ല ഒത്ത ഉയരമുള്ള ചുവപ്പ് കലർന്ന തൂവെള്ള നിറമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ ഒരു തവണ കാണാൻ അള്ളാഹു തആല നമ്മളെ തെരഞ്ഞെടുത്തിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുണ്ടിൽ നിന്ന് ഒരു ഹദീസ് പഠിക്കാൻ ദീനു പഠിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് ലഭിച്ചില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് യോഗ്യരല്ല എന്നതാണ് മറുപടി. നബിയെ കാണാനോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കാനോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുണ്ടിൽ നിന്ന് മതം പഠിക്കാനോ നമ്മൾ ആരും യോഗ്യരല്ല. അത് യോഗ്യരായവരാണ് സഹാബികൾ. ഇഖ്താറഹുല്ലാഹു ലിസുഹ്ബത്തി നബിഹി, അല്ലാഹു തആല പ്രവാചകന്റെ സുഹബത്തിന് വേണ്ടി അവരെ തെരഞ്ഞെടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അവരായിരുന്നു യോഗ്യം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മൻ കാന മുസ്തന്നൻ ഫലിയസ്തന്ന ബിമൻ ഖദ് മാത ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന ഉലൈക അസ്ഹാബ് മുഹമ്മദ് كانوا احمد هذه الامه ابرها قلوبا واعمقها علما ആരെങ്കിലും ആരുടെയെങ്കിലും ശരിയ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സഹാബികളുടെ ശരി അവർ പിൻപറ്റട്ടെ. കാരണം ഈ ഉമ്മത്തിൽ ഏറ്റവും ഖൈറായവർ, ഏറ്റവും വിജ്ഞാനം നേടിയവർ, ഉള്ളിലൊന്ന് വെച്ച് പുറമെ ഒന്ന് അഭിനയിക്കുന്ന നാട്യമറിയാത്തവർ അവരാണ് സഹാബികൾ. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരൽപ്പം ഗൗരവത്തോടുകൂടി തന്നെ അവരെ നോക്കിക്കാണുക. ചിലപ്പോൾ നമുക്കൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാ നാടൻ ചാക്കാരെ പോലെയാണ് സഹാബികളെ പേര് പറയുന്നത്. അതിനൊരു വഖാറ് കൊടുക്കാതെ, അവരെ ഒരു പേര് കേൾക്കുമ്പോൾ ഒരു ഇഷ്ടം മനസ്സിൽ വരാതെ, എന്തിനാണ് അവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, അൽ മർഉ മഅമൻ അഹബ്ബ, ഒരാൾ ആരെയാണോ ഇഷ്ടം നാളെ പരലോകത്ത് അവരുടെ കൂടെയാണ്. നമുക്ക് ഏതെങ്കിലും സിനിമാ നടന്മാരെയോ അല്ലെങ്കിൽ ഏതോ രാഷ്ട്രീയക്കാരെയോ അങ്ങനെയുള്ള ആളുകളെ പേര് കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇഷ്ടം വരുന്നത് എങ്കിൽ നാളെ അവരുടെ കൂടെയാണ്. പ്രവാചകന്റെ സഹാബാക്കളാണോ പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, അവരുടെ പേര് കേൾക്കുമ്പോൾ ഇഷ്ടം, അവരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് എങ്കിൽ നാളെ പരലോകത്ത് അവരുടെ കൂടെയായിരിക്കും നമ്മൾ. അതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുണ്ട്, ഒരു ഇഷ്ടം സഹാബാക്കളുടെ പേര് കേൾക്കുമ്പോൾ അവരെ കാണാൻ, അവരുടെ കൂടെ കഴിയാൻ ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ വേണം. എന്താണ് സഹാബികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പ്രത്യേകത, ഇസ്ലാം ദീനിന് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം സഹാബികൾ നേടി. അല്ലാഹുവിന്റെ ദീനിന് എന്തെല്ലാം ആവശ്യമാണോ അത് മുഴുവൻ സഹാബികൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അബുസീനിയയിലേക്ക് ഹിജ്റ പോകണം. സഹാബികൾ അബുസീനിയയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് അറബി ഭാഷയറിയാത്ത നാടാണ് അബുസീനിയ. പിന്നീട് നിസബ് റളിയല്ലാഹു തആല നേതൃത്വത്തിൽ സംഘം പോയി മറ്റു സഹാബികൾ ചെന്ന് ദഅവത്ത് നടത്തി, അവരുടെ മാതൃഭാഷ അറബിയാക്കി മാറ്റി. ഞാൻ പറയുന്നത്, ഹിജ്റ പോകുന്ന സമയത്ത് അറബി ഭാഷ പോലും അറിയാത്ത നാട്ടിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ അബുസീനിയയിലേക്ക് പോകണം. സഹാബികൾ വന്നിട്ട് ചോദിക്കാണ്, നബിയെ, അബുസീനിയയിലേക്ക് ഞങ്ങൾ ഹിജ്റ പോകണോ? ഞങ്ങളുടെ നാട് വിട്ട്, വീട് വിട്ട് അങ്ങനെ അബുസീനിയയിലേക്ക് പോകണമെന്നത് പടച്ചോന്റെ കൽപ്പനയാണ്. നമ്മളെ വീടിലിങ്ങനെ വീട് മാറുന്ന ചർച്ച നടക്കുമ്പോ പ്രായമായ ബാപ്പണെങ്കിൽ ഇപ്പൊ വന്നിട്ട് പറയും, എടാ, ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഈ നാട്ടിലാണ്, എന്റെ കാലം കഴിഞ്ഞിട്ട് നീ പുതിയ വീട് വെക്കേ, വീട് മാറിപ്പോവേ, എന്തു വേണമെങ്കിലും ചെയ്തു. നീ ഉപ്പ മരിച്ച് പ്രായമായ ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളതെങ്കിൽ ഉമ്മ പറയും, എടാ, ഉപ്പ മരിച്ചത് നമ്മളെ വീട്ടിൽ നിന്നാണ്, ഉപ്പാന്റെ ഖബർ നമ്മളെ മഹലിലാണ്, അതിന്റെ അടുത്ത് തന്നെ എന്റെ ഖബറും കുഴിച്ച് ഞങ്ങളെ കാലത്ത് നിങ്ങൾ പുതിയ വീട് വെക്കേ, പുതിയ വീട് മാറിപ്പോവേ, എന്തു വേണമെങ്കിലും ചെയ്തോളി. പ്രായമായവരൊരിക്കലും വീട് വിട്ടുപോകാനും നാട് മാറി താമസിക്കാനും അവർ സമ്മതിക്കില്ല. നമ്മുടെ വീടും നാടും ജനിച്ച മണ്ണൊക്കെ വല്ലാത്ത വികാര
സഹാബികൾ വന്നിട്ട് ചോദിക്കാൻ നബിയെ, ഈ നാടും വീടും വിട്ട് അറബി ഭാഷ പോലും അറിയാത്ത അബസീനിയയിലേക്ക് പോകണം എന്ന് പറഞ്ഞത് പടച്ചോനാണോ? വെച്ച ചോദ്യമുള്ളൂ, അല്ല പറഞ്ഞതാണോ? അതെ, അല്ലാഹു തആലയുടെ കൽപ്പനയാണ്. സഹാബികൾ യാത്ര തിരിച്ചു മദീനയിലേക്ക് ഹിജ്റ പോകണോ? നബിയെ ഇനി മദീനയിലേക്ക് പോകണോ? ഇനി ഞങ്ങൾ പോകേണ്ടത് മദീനയിലേക്കാണോ? അതെ, മദീനയിലേക്ക് നിങ്ങൾ പോകണം. അവർ മദീനയിലേക്ക് ഹിജ്റ പോകണം. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് സഹാബികൾ തിരിച്ചു വരുന്ന രംഗം ചരിത്രത്തിൽ കാണാം. അതിശക്തമായ പരീക്ഷണം അനുഭവിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കവിളിൽ വെച്ചേച്ച് മുൻപല്ല് നഷ്ടപ്പെട്ട് നെറ്റിയിൽ പരിക്കേച്ച് കാലിൽ നിന്ന് രക്തം വാർന്നു നിൽക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഉഹുദ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ നബി വന്നിട്ട് പറയാണ്, രാവിലെ ഹംറാവിൽ എത്തുകയെത്തണം. മദീനയിൽ നിന്നൊരു 13 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ എത്തുന്ന ഒരു സ്ഥലം. കാരണം ഉഹുദ് കഴിഞ്ഞ് മുശ്രിക്കുകൾ തീരുമാനിച്ചിട്ടുണ്ട് നാളെ രാവിലെ ഹംറാവിൽ അക്കത്തിലെത്തി വീണ്ടും മുസ്ലിമീങ്ങൾ ആക്രമിക്കണം, അതോടുകൂടി മുസ്ലിമീങ്ങൾ ഇല്ലാതാക്കണം. അതാണ് മുശ്രിക്കുകളുടെ തന്ത്രം. പ്രവാചകൻ പറഞ്ഞു രാവിലെ ഹംറാവിൽ അക്കത്തിലെത്തണം. ഇബ്നു കസീർ ഇങ്ങനെ വായിക്കുന്നു, സൂറത്തുൽ ആലിംറാനിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോ കാണാം, കൈ നഷ്ടപ്പെട്ട കൈയറ്റ് തൂങ്ങുന്ന സഹാബികളുണ്ട്, കാലറ്റ് തൂങ്ങുന്നവരുണ്ട്. ഉഹുദിൽ പരിക്കേറ്റ് കൈ നഷ്ടപ്പെട്ടവർ, കാല് നഷ്ടപ്പെട്ടവർ. അവര് ചോദിക്കാൻ നബിയെ, ഈ കൈയുമായി ഈ കാലുമായി നാളെ രാവിലെ ഹംറാവുലത്തിന് കസറിലെത്തണമെന്ന് ഞങ്ങളുടെ പരസ്യം പറഞ്ഞതാണോ? അല്ലാഹു തആലയുടെ കൽപ്പനയാണോ? അതേന്ന് പറഞ്ഞപ്പോ കൈകളില്ലാത്തവർ, കാല് നഷ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവരുടെ ചുമലിൽ ചേർന്നു വെച്ച്, കാലില്ലാത്തവർ ചുമലിൽ കൈവച്ചുകൊണ്ട് വേച്ചുവേച്ച് ഹംറാവുലത്തിലെത്തി. പിറ്റേ ദിവസം 70 സഹാബാക്കൾ ഹംറാവുലത്തിലെത്തിയിട്ടുണ്ട്. മുശ്രിക്കുകൾ പേടിച്ച് പിന്തിരിഞ്ഞോളും. അവര് തിരിച്ചാക്രമിക്കാൻ വരുമ്പോ കാണുന്നത് കയ്യറ്റ് തൂങ്ങിയിട്ടും കാലറുത്തു മാറ്റിയിട്ടും ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കുമ്പോഴും ആവേശത്തോടുകൂടി രാവിലെ ഹംറാവുലത്തിലെത്തിയ സഹാബാക്കളെ ഇവരെ തകർക്കാൻ ചെടിയില്ല എന്നറിഞ്ഞ് തിരിച്ചു പോവുകയാണ് മുശ്രിക്കുകൾ. അല്ലാഹു തആല അവരുടെ മദഹ് സൂറത്തു ആല ഇംറാനിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എന്തെല്ലാം നൽകേണ്ടതുണ്ടോ അതെല്ലാം നൽകാൻ സഹാബികൾ തയ്യാറായി എന്നതാണ്. രണ്ടാമത്തെ അവരുടെ പ്രത്യേകത, ഹദീസ് സംരക്ഷണത്തിലെ അവരുടെ സേവനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ മുഴുവൻ ഹദീസുകളും ആ സമയത്ത് എഴുതി ക്രോഡീകരിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹിജ്റ 10 100 വർഷം തികയുന്നതോടുകൂടി മുഴുവൻ സഹാബികളും വഫാത്താകും. ഇന്നേക്ക് 100 വർഷം തികയുന്നതോടുകൂടി മുഴുവൻ സഹാബികളും വഫാത്താകും. ഹിജ്റ 110 അബു തുഫൈൽ അവസാനത്തെ സഹാബി, ബസറയിൽ അവസാനം വഫാത്തായത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല. എന്നാൽ മൊത്തം സഹാബികളിൽ അവസാനം വഫാത്താകുന്ന ഹിജ്റ 110 അബു തുഫൈൽ എന്നു പേരുള്ള സഹാബിയാണ്. ഹിജ്റ 110ഓടുകൂടി മുഴുവൻ ഹദീസുകളും ക്രോഡീകരിക്കപ്പെട്ടു. മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും അവർ നമുക്ക് പകർന്നു നൽകും. ആ പകർന്നു നൽകുന്നതിലുള്ള സൂക്ഷ്മത നമ്മൾ ആലോചിക്കണം. ഒരു ഹദീസ് പറയുമ്പോ സഹാബിച്ചിരിക്കും. അപ്പൊ താബികൾ ചോദിക്കും, എന്തിനാ തിരിച്ചതെന്ന് അറിയോ? ഹദീസ് പറയുന്ന സഹാബി ചോദിക്കാണ്, ഞാൻ എന്തിനാ തിരിച്ചതെന്ന് അറിയോ? എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് പറയുമ്പോൾ പുഞ്ചിരിച്ചു. നബി പുഞ്ചിരിച്ചാണ് ഹദീസ് പറഞ്ഞതെങ്കിൽ അതേ രൂപത്തിൽ വരും തലമുറക്ക് അവര് പകർന്നു കൊടുത്തു. ഹദീസ് പറയുമ്പോ താബികളുടെ കൈ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ ഞാൻ കൈ പിടിച്ചതെന്ന് അറിയോ? ഈ ഹദീസ് പറഞ്ഞു നൽകുമ്പോൾ എന്റെ പ്രവാചകൻ എന്റെ കൈ പിടിച്ചു. എങ്ങനെ പ്രവാചകൻ പറഞ്ഞു? എന്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു? അത് അതേ രൂപത്തിൽ വരും തലമുറയിലേക്ക് അവർ കൈമാറി കൊടുത്തു.
ധാരാളം ഹദീസ് പറയാൻ ഞങ്ങൾ പേടിക്കാണ്. കാരണം പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞാൽ നരകത്തിൽ സീറ്റ് ഉറപ്പാണ്. പ്രവാചകൻ 10 കാര്യം പറഞ്ഞു കൊടുത്താൽ അതിൽ 9 കാര്യം അവർക്ക് ഓർമ്മയുണ്ട് എങ്കിൽ ആ 9 അവർ പറയൂ. 10-ാമത്തത് ഇന്റെ അഭിപ്രായം ഇതാണ്. അങ്ങനെ ദീനിന്റെ അഭിപ്രായം പറയാൻ സഹാബികൾ പേടിക്കുകയാണ്. നബി പറഞ്ഞതിൽ എന്താണോ അവർക്കറിയുക, അത് അതേ രൂപത്തിൽ വരും തലമുറയിലേക്ക് അവർ കൈമാറി തന്നു. 3-ാമത്തെ സഹാബികളുടെ പ്രത്യേകതയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്, പ്രവാചകന്റെ കാലശേഷമുള്ള ഇക്കിനകളിൽ എന്ത് നിലപാടെടുക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചത് അവരാണ്. സകാത്തുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മജൂസികൾ, ഇസ്ലാമിക രാജ്യം വിശാലമായപ്പോ എന്തു നിലപാടാണ് മജൂസികളുമായി സ്വീകരിക്കേണ്ടത്, അത് ഒരിക്കലും അഹ്ലി കിതാബിന്റെ നിലപാടല്ല, മറിച്ച് കാഫിറുകളും മറ്റുള്ള ബഹുദൈവാരാധകരുമായി ബന്ധപ്പെട്ട നിലപാടുകളായിരിക്കണമെന്ന് സഹാബികൾ പഠിപ്പിച്ചു. അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ സഹാബികൾ പ്രവാചകന്റെ കാലശേഷം നമുക്ക് നിലപാടുകൾ പഠിപ്പിച്ചു തന്നു. 4-ാമത്തെ സഹാബികൾ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക, ഒരു ആദർശമുണ്ടെങ്കിൽ, ആ ആദർശത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ എന്തും വിജയിച്ചടക്കാമെന്ന് സഹാബികൾ നമ്മളെ ബോധ്യപ്പെടുത്തു. ഒരു ആദർശത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ അതിന് സർവതും നൽകാൻ ഒരുക്കമാണെങ്കിൽ ലോകത്തെല്ലാത്തിനെയും കീഴൊതുക്കാമെന്ന് സഹാബികൾ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു. ഞാനത് പറയാനുള്ള കാരണം, നമ്മൾ ആലോചിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സഹാബാക്കൾ പട്ടിണിക്ക് വിശപ്പിന് ഭക്ഷണം പോലും രസമില്ല, വിശപ്പിന് ഭക്ഷണം പോലുമില്ലാത്ത, പശിയടക്കാൻ കഴിയാത്ത പട്ടിണി പാവങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ വിജയിച്ചടക്കി വൻകരകളെ വേദിച്ച് ഒരു മഹാപ്രവാഹമായി മാറി. അത് അവരുടെ വിശ്വാസത്തിലെ അചഞ്ചലയായിരുന്നു. ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു റുസ്തമിന്റെ കൊട്ടാരത്തിൽ ചെല്ലുന്ന ചരിത്രം കാണാം. റുസ്തമിന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോ റുസ്തമ ചോദിക്കുകയാണ്, ഇബ്നു ആമിർ കള്ളുകുടിക്കുന്ന പെണ്ണു പിടിക്കുന്ന നിനക്ക് എന്റെ കൊട്ടാരത്തിന് വരാൻ ഇത്ര സങ്കടം? കള്ളുകുടിക്കുന്ന പെണ്ണു പിടിക്കുന്ന റുസ്തം ഇബ്നു ആമിർ നിനക്ക് എന്റെ കൊട്ടാരത്തിന് വരാൻ ഇത്ര സങ്കടമോ? ഇതിന് അദ്ദേഹം നൽകിയ മറുപടി, ഇബ്നു ആമിർ കള്ളുകുടിച്ചിട്ടുണ്ട്, എനിക്ക് പിറന്നത് പെൺകുട്ടിയാണെന്നറിഞ്ഞപ്പോ എന്റെ ചെറിയ പൈതലിനെ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ കുടിച്ചുമൂടി ചിരിച്ചു നടന്ന ചരിത്രം ഇബ്നു ആമിറിന്റെ ജീവിതത്തിലുണ്ട്. പെണ്ണിന്റെ പാദസരക്കിണുക്കം തേടി യാത്ര തിരിച്ചിട്ടുണ്ട്. പക്ഷേ റുസ്തമെന്നൊന്നും ഇബ്നു ആമിറിന് നിന്റെ കൊട്ടാരത്തിൽ വരാനുള്ള സങ്കേടം ഉണ്ടായിട്ടില്ല. ആ കാലഘട്ടത്തിൽ റുസ്തമിന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള സങ്കേടം ഇബ്നു ആമിറിനില്ല. ഇന്ന് ആരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കും ഞാൻ? കാരണം അല്ലാഹു അല്ലദി ബഅസന ഹുവൽ ലദി അർസലന, ഇന്ന് എന്നെ പറഞ്ഞയച്ചത് പടച്ചോനാണ്. ജാഹിലിയത്തിലില്ലാത്ത സങ്കേടം റുസ്തം നിന്റെ മുന്നിൽ വന്ന് നെഞ്ചു വിരിച്ചു നിൽക്കാൻ ഇബ്നു ആമിറിനുണ്ട്. കാരണം ഞാൻ ഇന്ന് അല്ലാഹുവിന്റെ ദീൻ പറയുന്നവനാണ്, ഒരാളുടെ മുന്നിലും തലകുലിക്കാനുള്ള മനസ്സില്ല. സഹോദരന്മാരെ, ആ ഒരു സങ്കേടം നമുക്ക് വേണം. ആരെങ്കിലും പിന്നെ താടി ഭീകരവാദം എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഞെരിയാണ്ട മുകളിൽ വസ്ത്രം അതൊരു ഭീകരവാദം എന്ന് പറയുമ്പോൾ ഒരു ഒതുങ്ങിക്കൂടുന്ന, അല്ലെങ്കിൽ പേടിച്ച് പിൻവലിയുന്ന, ഒരു പിന്നോട്ട് പോകുന്ന മനസ്സല്ല മുസ്ലിമിന് വേണ്ടത്. ഒരാളുടെ മുന്നിലും തലകുലിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം അചഞ്ചലമായ ഒരു ആദർശം, എല്ലാവരുടെ മുന്നിലും തല ഉയർത്താൻ കഴിയുന്ന ഒരാദർശം നമ്മുടെ കൈകളിലുണ്ട്. 23 വർഷം സഹാബികൾ വിശ്രമിക്കല്ലോ. 23 വർഷം കൊണ്ട് അവര് ലോകത്തെ കീഴൊതുക്കിക്കഴിഞ്ഞു. അബസീനയിലെ സഹാബികൾ ഞാൻ പറഞ്ഞല്ലോ, ആ നാടിന്റെ മാതൃഭാഷ മാറ്റി. ഒരു നാട്ടിലേക്ക് ചെന്ന് ദഅവത്ത് നടത്തി ആ നാടിന്റെ മാതൃഭാഷ മാറ്റിയവർ. മക്കയിൽ 2000 താഴെ സഹാബികളുടെ കബറുകളാണുള്ളത്.
മദീനയിൽ 10,000-ൽ താഴെ സഹാബികളുടെ ഖബർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധവാങ്ങൾ പ്രസംഗം നടത്തുമ്പോ 140,000-ത്തോളം സഹാബാക്കളാണ്. ബാക്കി വരുന്ന സഹാബികളുടെ ഖബറുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലാണ്. അത് എന്തുകൊണ്ട് എത്തിയെന്ന് ചോദിച്ചാൽ ഇവിടെ സാക്ഷിയുള്ളവൻ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഒരായത്താണ് കേട്ടതെങ്കിൽ അതറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് സഹാബികൾ യാത്ര തിരിച്ചു. മുആദ്ബിനു ജബൽ റളിയല്ലാഹു തആല അൻഹു യമനിലേക്കാണ് പോകുന്നത്. 16-ാമത്തെ വയസ്സ്. നമ്മൾ ആലോചിക്കുന്നത് മീശ മുളക്കാത്ത പ്രായത്തിൽ ഒരു ചെറുപ്പക്കാരൻ തന്റെ നാട് വിട്ട് വീട് വിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ വിട്ട് പോകുന്ന രംഗം സഹോദരന്മാരെ ഒന്ന് ആലോചിച്ചു നോക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപിടിച്ചിട്ട് പറയാണ്, ഇന്നക തഖദുമു അലാ ഖൗമി അഹ്ലിൽ കിതാബ് ഫലിയകുന അവ്വല മാ തദഉഹു ഇബാദത്തുല്ലാഹ്. അതെ, യമനിലേക്കാണ് പോകുന്നത്, അവിടെ ചെന്ന് പടച്ചോനെ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു തആലയെ അറിയാത്ത അഹ്ലി കിതാബിന്റെ അരികിലേക്കാണ്, അവിടെ ചെന്ന് അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മഹാനായ സഹാബി ഇങ്ങനെ നടക്കുമ്പോ അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, യമനിലെ ദഅവത്ത് കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോ ഈ മുഹമ്മദിന്റെ ഖബറിനരികിലൂടെയായിരിക്കും നീ വരിക. യമനിലെ ദഅവത്ത് കഴിഞ്ഞ് ആദ്യ നീ വരുമ്പോ എന്റെ ഖബറിനരികിലൂടെയാണ് വരിക. ഇനി ഒന്ന് കാണാനോ, ഇനി ഒന്നിച്ചിരിക്കാനോ, ഇനി പരസ്പരം സന്തോഷം പങ്കിടുവാനോ, ദീനു പഠിക്കാനോ ആതെ അവസരമില്ല. ഇത് അവസാനത്തെ കാഴ്ചയാണ് സഹോദരന്മാരെ. ആ ഒരു രംഗം ഒരുപക്ഷെ എനിക്ക് പറയാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞു, നമ്മൾ നബിയെ കണ്ടിട്ടില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കഴിഞ്ഞിട്ടില്ല. സഹാബികളുടെ ജീവിതം പ്രവാചകന്. അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയാണ്, ഞാൻ ഹിജ്റ പോകുമ്പോ അതിശക്തമായ ദാഹം തോന്നി, ഒരുപാട് ചുറ്റി പ്രയാസപ്പെട്ടൊരു തോൽപാത്രത്തിൽ വെള്ളവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഞാനെത്തി. ആ പാത്രത്തിലെ വെള്ളം എന്റെ നബിക്ക് കൊടുത്തപ്പോ എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളം കുടിച്ചു. നബി വെള്ളം കുടിച്ചപ്പോ എന്റെ ദാഹം മാറി. പ്രവാചകൻ സല്ലല്ലാഹു വെള്ളം കുടിച്ചപ്പോ പ്രവാചകന്റെ ദാഹം മാറി എന്നല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വെള്ളം കുടിച്ചപ്പോ എന്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രവാചകന്റെ ദാഹം മാറിയപ്പോ എന്റെ ദാഹം തീർന്നു. പിന്നെ എനിക്കൊരു പ്രശ്നമില്ല. പ്രവാചകൻ സല്ലല്ലാഹു വഫാത്തായി, പ്രവാചകന്റെ മുഖത്തെ തുണി മാറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നെറ്റിയിൽ ചുംബിച്ച് അബൂബക്കർ സിദ്ദീഖിനെ മെമ്പറിയിൽ കയറിയിട്ട് പറയാണ്, പ്രസംഗം കഴിഞ്ഞ് താഴേക്കിറങ്ങിയപ്പോ ഒരു വൃദ്ധനായ താടി നനഞ്ഞൊലിക്കുന്ന ഒരു മനുഷ്യൻ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, അബൂബക്കറെ, ഞാൻ ആഗ്രഹിക്കാണ് ഞാൻ മരണപ്പെട്ടാലും എന്റെ കുടുംബക്കാർ മരണപ്പെട്ടാലും നമ്മളൊക്കെ മരണപ്പെട്ടാലും നമ്മുടെ നബി ജീവിച്ചിരിക്കണം. അപ്പോഴാണ് തിരിച്ചു വരുന്നത് ഓർമ്മ. ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് അബൂബക്കർ, ഞാൻ മരിച്ചാലും എന്റെ കുടുംബം മരിച്ചാലും എല്ലാവരും മരണപ്പെട്ടാലും നമ്മുടെ നബി ജീവിച്ചിരിക്കണം, എന്റെ പ്രവാചകനെല്ലാം ജീവിച്ചിരിക്കണം. ആ ആഗ്രഹം നോക്കി. അതാണ് സഹാബികൾ. അവർക്കൊരു നിമിഷം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളില്ലാത്തത് ചിന്തിക്കാൻ കഴിയില്ല. ആ സഹാബിന്റെ കൈ പിടിച്ചിട്ടെന്ന് പറയുന്നത് ഇത് അവസാനത്തെ കാഴ്ചയാണ്. അവസാനത്തെ ചുംബനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നൽകി. തിരിഞ്ഞു നടക്കുമ്പോ അവസാനമായി പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് യമനിലേക്ക് പോയി മഹാനായ മുആദ്. റളിയല്ലാഹു തആല എന്തിനു വേണ്ടി സഹോദരന്മാർ, അവരിൽ വലിയ ദൗത്യം ഏറ്റെടുത്തിരുന്നു. ദഅവത്തെന്ന ഞങ്ങൾ അറിഞ്ഞ സത്യം അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുമെന്ന ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് മീശ മുളക്കാത്തൊരു ചെറുപ്പക്കാരൻ അങ്ങകലെ, അവിടെ ആര് സ്വീകരിക്കുന്നറിയില്ല, ചെല്ലുന്ന നാട്ടിലെ ഭാഷയെ അറിയില്ല, എന്തായിരിക്കും യാത്രയിൽ ആരെങ്കിലും എന്ത് ചെയ്യും ഒന്നും അറിയില്ല. പക്ഷെ അവർ യാത്ര വിധിച്ചു. മിസ്റ്റർ റളിയല്ലാഹു തആല എത്തിയോപ്യയിലേക്ക്,
കേരളത്തിലേക്ക് അതുപോലെ തന്നെ സഹാബികൾ എത്തിയെന്നുമില്ല എന്ന് ചർച്ചകൾ നടക്കുന്നു. ഏതായാലും ഇസ്ലാമിന് ആദ്യം ഇവിടെ കൊണ്ടുവന്ന ആളുകളുണ്ടല്ലോ, അവർക്കുണ്ടാകുന്ന ഒരു ചെറിയ വീട്, ആ വീട്ടിൽ സ്നേഹനിധിയായ ഭാര്യയും തൊട്ടിൽ ഉറങ്ങുന്ന ചെറിയ മക്കളും ഒക്കെ ഉണ്ടവരുടെ കുടുംബത്തിൽ. പക്ഷെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവർ മനസ്സിലാക്കിയ ആദർശത്തെ നെഞ്ചകത്തേക്ക് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിനെ അവർ പ്രബോധനം നടത്തിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് നാലാമത്തെ അവരുടെ പ്രത്യേകത. ഒരു ആദർശമുണ്ട് എങ്കിൽ, ആ ആദർശത്തെ നെഞ്ചകത്തേക്കിട്ടുണ്ട് എങ്കിൽ ലോകത്തെ മുഴുവൻ കീഴൊതുക്കാമെന്ന് ആ സഹാബികൾ നമുക്ക് കാണിച്ചു നൽകി. അഞ്ചാമത്തെ സഹാബികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏത് വിഷയത്തിലും മാതൃക വേണോ സഹാബികളിൽ, ഏത് വിഷയത്തിലാണ് നമുക്ക് മാതൃക, അത് സഹാബികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. മായിസ റളിയല്ലാഹു തആല അൻഹു വ്യഭിചരിച്ചു. വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യകാലത്തുള്ള ആയത്തായിരുന്നു, ജിന ചെയ്തിട്ടുള്ള മനുഷ്യൻ അവൻ ഷെയ്ഖാണ്, വിവാഹം കഴിച്ചവനാണ്, വിവാഹം കഴിഞ്ഞ പെണ്ണാണ് എങ്കിൽ എറിഞ്ഞുകൊല്ലണം. പിന്നീട് ആയത്ത് നെക്സ്റ്റ് ചെയ്തു, ഹുക്കുമ് നിലനിർത്തും. ആയത്ത് അള്ളാഹുത്താൻ എടുത്തുയർത്തി ആ ഹുക്കുമ് ഖിയാമത്തുനാൾ വരെ നിലനിർത്തും. മായിദ റളിയല്ലാഹുത്താൻ അങ്ങ് നേരെ വരാണ് ഇതിന്റെ അരികിലേക്ക്. പ്രവാചകരെ വ്യഭിചരിച്ചിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിരിക്കുക. ഇന്ന് മീഡിയ പറയുന്ന രൂപത്തിൽ ഒരാൾ ആക്രമിക്കാനും അതുപോലെ ശിക്ഷിക്കാനും ആ ഒരു മനസ്സല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങി. പ്രവാചകൻ ചോദിക്കാണ് സഹാബികളെ, മായിസ് കള്ളുകുടിച്ചിട്ടുണ്ടോ? കള്ളുകുടിച്ച് ബോധമില്ലാതെ പറയാണ്. സഹാബികൾ പറഞ്ഞു, ഇല്ല നബിയെ, കള്ളുകുടിച്ചിട്ടില്ല, ബോധത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു പറയണം, മായിസെ ചുംബിച്ചിട്ടേ ഉള്ളൂ തിരിച്ചുപോ, നീ ചുംബിച്ചിട്ടേ ഉള്ളൂ തിരിച്ചുപോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിന്ന് നബിയെ തെറ്റു വന്നിട്ടുണ്ട്, ശിക്ഷ നടപ്പിലാക്കണം. അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം വരാനുണ്ട്, ഭൂമി സംസാരിക്കുന്ന ഒരു ദിവസം. ഭൂമി സംസാരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന നമ്മുടെ റൂമും നമ്മുടെ ബെഡ്റൂമും നമ്മുടെ ബാത്റൂമും നമ്മൾ പഠിച്ച സ്കൂളും സ്കൂളിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ന വഴികളും ഒക്കെ സംസാരിക്കുന്ന ഒരു ദിവസം. രാത്രി വീട്ടിൽ മൊത്തം ലൈറ്റ് അണഞ്ഞാലും നമ്മുടെ പുതപ്പിനുള്ളിൽ ലൈറ്റ് അണയുന്നില്ല, ആ പുതപ്പ് സംസാരിക്കുന്ന ഒരു ദിവസം വരും. നമ്മൾ കിടക്കുന്ന ബെഡ് സംസാരിക്കുന്ന ഒരു ദിവസം വരും. നമ്മുടെ റൂം സംസാരിക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തെ പേടിച്ചിട്ടാണ് പറയുന്നത്, നബിയെ തെറ്റു വന്നിട്ടുണ്ട്, ഒരാൾ പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും നാല് സാക്ഷികൾ വന്ന് നബിയെ ഞങ്ങൾ ഇന്നത് കണ്ടു എന്ന് പറഞ്ഞതല്ലല്ലോ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് ഇന്നുവരെ ആ രൂപത്തിൽ നാല് സാക്ഷികളിലൂടെ ഇസ്ലാമിക ദിന ചെയ്തൊരു മനുഷ്യൻ ശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിലൊക്കെ അധികവും വന്ന് തെറ്റേറ്റു പറഞ്ഞതാണ്. നൈസ് റളിയല്ലാഹു തആല വന്നു പറയാൻ, നബിയെ വ്യഭിചരിച്ചിട്ടുണ്ട്, ശിക്ഷ നടപ്പിലാക്കുക. എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല ആരാ പെണ്ണ്, ഒരാണുണ്ടെങ്കിൽ പെണ്ണുണ്ടാകില്ല, ആരാ പെണ്ണ് പ്രവാചകൻ ചോദിച്ചിട്ടില്ല. ഇതല്പസമയം കഴിഞ്ഞ് നേരെ വരുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അരികിലേക്ക്, നബിയെ ഞാനാണ് ആ പെണ്ണ്, ശിക്ഷ നടപ്പിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ തിരിച്ചയച്ചു, പ്രസവം കഴിഞ്ഞിട്ട് വാ. പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞ് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ വാ. എന്നാ പോകുന്നത് വലിയ സന്തോഷത്തിലും പിന്നെ ഒരു രണ്ടു വർഷത്തിൽ ഗ്യാപ്പ് കിട്ടി അങ്ങനൊന്നും അല്ലല്ലോ. നബി പോകുമ്പോ രണ്ടാളുകൾ നാലാൾ അവളുടെ കൂടെ പോകണം, വ്യഭിചരിച്ച പെണ്ണാണ്, ചിലപ്പോ നാട് വിടാൻ സാധ്യത ഒന്നുമില്ല, നിനക്ക് തിരിച്ചു പോകാം. സമയമായാൽ കുഞ്ഞ് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ നീ വാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയാം പ്രവാചകന്റെ സഹാബാക്കളെ. കുഞ്ഞ് പിന്നീട് പ്രവാചകന്റെ കൈ അരികിലേക്ക് വരുമ്പോ ആ കുട്ടിയുടെ കയ്യിൽ ഒരു ഭക്ഷണം, ആ സഹോദരിയെയും ശിക്ഷ നടപ്പിലാക്കി. ഇവിടെ നമുക്ക് മറ്റൊരു പാഠമുണ്ട്. നമ്മൾ എത്ര ആൾ ചിന്തിച്ചിട്ടുണ്ട് എന്നറിയില്ല, നൂറോളം സനദിലൂടെ ഈ ഹദീസ് വന്നിട്ടുണ്ട്. മായിദ റളിയല്ലാഹു തആല അൻഹു ശിക്ഷ നടപ്പിലാക്കിയ വിഷയം നൂറോളം റിപ്പോർട്ടിലും നമുക്ക് കാണാൻ സാധിക്കും. ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. രണ്ട് റിപ്പോർട്ടിലല്ലാതെ മായിദ് റളിയല്ലാഹു തആല അൻഹു എന്ന പേര് നമുക്ക് കാണാൻ കഴിയില്ല.
രണ്ടേ രണ്ട് റിപ്പോർട്ട്. ബാക്കിയുള്ള സഹാബികൾ പേടിക്കുകയാണ്. അവരെല്ലാവരും നോക്കി നിൽക്കെ നടന്നൊരു സംഭവം എല്ലാവർക്കും അറിയാം. ഇന്ന സഹാബിയെ ഇന്ന തിന്മയുടെ പേരിൽ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റൊരാളോട് അത് പറയാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. തന്റെ കൂട്ടുകാരന്റെ ഒരു പോരായ്മ അത് നാട്ടിൽ പാടി നടക്കാൻ, അത് പ്രചരിപ്പിക്കാൻ, ഇന്ന ആൾ ഇന്നൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അവനക്ക് ഇന്നൊരു സ്വഭാവമുണ്ട്, അത് പറഞ്ഞു നടക്കുന്നവരല്ല സഹാബികൾ. ആ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോ രണ്ട് സഹാബികൾ മാത്രമാണ് തന്റെ കൂട്ടുകാരന്റെ പേര് പറഞ്ഞത്. ബാക്കി രക്ഷ റിപ്പോർട്ടിലും നമുക്ക് ആ പേര് കാണാൻ കഴിയില്ല. മുഴുവൻ റിപ്പോർട്ട് പരിശോധിച്ചാലും സഹാബ വനിതയുടെ പേര് നമുക്ക് കിട്ടൂല. ജുവൈന ഗോത്രക്കാരി എന്നല്ലാതെ ആരാണ് ആ സഹാബ വനിത, എത്ര പരിശോധിച്ചാലും ആ സഹാബ വനിതയുടെ പേര് കിട്ടൂല. അവരങ്ങനെയുള്ള സ്വഭാവമുള്ളവരല്ല. ഇങ്ങനെ അസർ കഴിഞ്ഞാൽ ഒന്നിച്ചിരുന്ന് നോമ്പുണ്ടാവും, എന്നിട്ട് ഓളങ്ങനെ മറ്റോൻ ഇങ്ങനെ, പിന്നെ ഓളെ പക്ഷെ എനിക്ക് ശരിക്കറിയില്ല, എനിക്കാണ് ശരിക്കറിയല്, അങ്ങനെ ബാക്കിയുള്ളവരെ മൊത്തം പച്ചവർക്കി നിന്ന ആ ഒരു സ്വഭാവം സഹാബികളെ ജീവിതത്തിലില്ല. അവരങ്ങനെ ഒരു പ്രചോദക്കാരല്ല. ഫസൂൽബാരി വിഷയം ചർച്ച ചെയ്തിട്ട് പറയാണ്, ഞാൻ മുഴുവൻ പരിശോധിച്ചിട്ടും അവരുമായി ബന്ധപ്പെട്ട ഒരു എഴുന്നും എനിക്ക് നക്കല് ചെയ്ത് കിട്ടിയിട്ടില്ല. ഇബ്നു ഹജ്ജർ അസ്ഖലാനി പറയാം, ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. സഹോദരന്മാർ, ആ രൂപത്തിൽ തങ്ങളുടെ കൂടെയുള്ള സ്വഹാബാക്കൾക്ക് വന്നൊരു തെറ്റ് അവര് മറച്ചു വെച്ചു. നമ്മൾ ഇന്ന് പലപ്പോഴും സ്വന്തം കൂടെ നമ്മളൊരു പറഞ്ഞാൽ തിരുത്തുന്ന വിഷയമുള്ളൂ. പക്ഷെ ലോകത്ത് മുഴുവൻ ആള് അറിഞ്ഞു കഴിഞ്ഞാലും ആ സഹോദരൻ ആ തെറ്റ് അറിഞ്ഞിട്ടുണ്ടാകില്ല. ഒരു ചെറിയ പോരായ്മയായി നമ്മേറെ പേടിക്കേണ്ട വിഷയമാണ് സഹാബികളിൽ ഉന്നതമായ മാതൃക ഈ വിഷയത്തിൽ നമുക്കുണ്ട്. അവർ മറ്റുള്ളവരുടെ തിന്മ തെരഞ്ഞു പോകുന്ന, അത് പ്രചരിപ്പിച്ച് നടക്കുന്ന അങ്ങനെ ഒരു പ്രകൃതമല്ല സഹാബാക്കൾ. അതുപോലെ തന്നെ ഇസ്ലാമിൽ അവർ ഇജ്ജത്ത് കണ്ടു, അള്ളാഹുവിന്റെ ദീനിൽ ഇജ്ജത്ത് കണ്ടു. അത് പരസ്പരം ഭാര്യ ഭർത്താവിനെ സഹായിക്കുന്ന, ഭർത്താവ് ഭാര്യയെ സഹകരിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള സഹകരണം. അങ്ങനെ ചരിത്രം പറഞ്ഞാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകാൻ പറഞ്ഞ് തീരുമാനിച്ച ഉടനെ വരുന്നത് അബൂബക്കർ സിദ്ദീഖിന്റെ കുട്ടിയിലേക്കാണ്. വന്നിട്ട് അബൂബക്കറിനോട് പറയാണ്, അബൂബക്കറെ ഹിജ്റ പോകാൻ അല്ലാഹു തആലയുടെ കൽപ്പനയുണ്ട്. നേരെ വാപ്പി എന്ന് പറഞ്ഞാൽ വീട്ടിലെ രണ്ട് പെൺമക്കളാണ് അസ്മ റളിയല്ലാഹു തആലഹ, ആയിഷ റളിയല്ലാഹു തആലഹ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹ പ്രവാചകൻ ഹിജ്റ പുറപ്പെട്ടു. അബൂബക്കറിന്റെ വീട്ടിൽ രണ്ടു പെൺമക്കളും മാത്രം. കുറച്ചു കഴിഞ്ഞ് മക്കയിലെ മുശ്രിക്കുകൾ വന്നിട്ട് ചോദിക്കാണ്, എവിടെ അബൂബക്കർ? അസ്മ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അറിയില്ല എന്ന് പറഞ്ഞു, കളവ് പറഞ്ഞതല്ല. കാരണം എവിടേക്കാണ് പോയതെന്ന് കൃത്യമായിട്ട് അറിയില്ല. നബിന്റെ കൂടെ പോയതാണെന്ന് അറിയാം, ഇന്ന സ്ഥലത്തൊന്നും കൃത്യമായ ഇവരില്ല, അതുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞു. മക്കയിലെ മുശ്രിക്കുകൾ അസ്മ റളിയല്ലാഹു തആലയുടെ കവിളത്തടിച്ചു, അവര് താഴെ വീണ് കാതിലെ ചുറ്റു തീർച്ചുപോയി. എന്റെ ബാപ്പ എന്നെ കുട്ടി ഒറ്റക്കാക്കി പോയി, അല്ലെങ്കിൽ രണ്ട് പെൺമക്കൾ ഒറ്റക്കാക്കി, 24 മണിക്കൂറും ദീന് ജാവത്ത് മുഹമ്മദ് നബി അങ്ങനെ ഇറങ്ങിപ്പോയി എന്നൊന്നും ഒരു പരാതി ഇല്ലല്ലോ. ഇവരെല്ലാം സഹിച്ച് അവിടെ ഇരിക്കാം. കുറച്ചു കഴിഞ്ഞ് താടിയും മുടിയും ചൂവള്ള നിറമുള്ള അബൂ കുഹാബ, അബൂബക്കർ റളിയല്ലാഹു തആലന്റെ ഉപ്പ, യഥാർത്ഥ നാമം ഉസ്മാൻ, അബൂബക്കറിന്റെ ഉപ്പ വരാണ് വല്യപ്പൻ. വല്യപ്പ വന്നിട്ട് ചോദിക്കാണ്, അബൂബക്കർ പോയില്ലേ മുഹമ്മദിന്റെ കൂടെ? മുഹമ്മദിന്റെ കൂടെ അബൂബക്കർ പോയില്ലേ? തിന്നാനുള്ള വകയെങ്കിലും അബൂബക്കർ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ടോ? രണ്ട് പെൺമക്കളോടാണ് ചോദ്യം, തിന്നാനുള്ള വകയെങ്കിലും അബൂബക്കർ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ടോ? അസ്മ റളിയല്ലാഹു തആലന്റെ നേരെ വീടിന്റെ പിറകുഭാഗത്തേക്ക് വന്നു, ഒരു പാത്രത്തിൽ കല്ല് നിറഞ്ഞു, ആ പാത്രം ഭദ്രമായി അടച്ച് വല്ലിപ്പാന്റെ മുന്നിൽ വന്നിങ്ങനെ കുലുക്കിയിട്ട് പറഞ്ഞു, വല്ലിപ്പ ഇത് മുഴുവൻ ഞങ്ങളുടെ ബാപ്പ ഞങ്ങൾക്ക് സമ്പാദിച്ചതാണ്, ഇത് മുഴുവൻ ഞങ്ങളുടെ ബാപ്പ ഞങ്ങൾക്ക് സമ്പാദിച്ചതാണ്. ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഗതികേട് ഞങ്ങളുടെ ഉപ്പ ഞങ്ങൾക്ക് വരുത്തിയിട്ടില്ല. അതിന് കല്ല് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ ആ ഒരു മനസ്സെന്താണെന്നറിയോ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യനാണ് എന്റെ ഉപ്പ,
അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവാചകന്റെ കൂടെ പോയതാണ് എന്റെ ഉപ്പ, ഒരാളുടെ മുന്നിലും ചെറുതാകരുത് എന്നൊരു മനസ്സ്. സഹോദരന്മാരെ സഹോദരിമാരെ, ആ ഒരു മനസ്സായിരിക്കണം നമുക്ക് വേണ്ടത്. ഭർത്താക്കന്മാര് ദഅവത്ത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോ മുഖം കറുപ്പിച്ച് സ്വീകരിക്കുന്നതിന് പകരം എന്റെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുക്കുന്ന വ്യക്തിയാണ് എന്റെ ഭർത്താവ്, അവരെ സ്വീകരിക്കുന്ന, അവരെ സ്നേഹത്തോടുകൂടി ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സഹാബാക്കളുടെ ജീവിതം ആഹ്വാനത്തിന് വേണ്ടി മാറ്റി. നമ്മളും അവരും തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് ആഹ്റത്തിന് വേണ്ടി സമയം മാറ്റി വെച്ച് കുറച്ച് സമയം കിട്ടുമ്പോൾ അതിന് ദുനിയാവ് തേടി പോകും. നമ്മൾ ദുനിയാവിന് വേണ്ടി സമയം മാറ്റി വെച്ച് ആഴ്ചയിലൊരു ഞായറാഴ്ച ഒരു മണിക്കൂർ ആഹ്റം ചെലത്തിന് വേണ്ടി അല്ലെങ്കിൽ സിയാരിക്ക് വേണ്ടി ദുനിയാവിന്റെ കയ്യിൽ നിന്ന് ആഹ്റത്തിന് തെളിയുന്നവരാണ് നമ്മൾ. അവര് നേരെ തിരിച്ചാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് വരുമ്പോ വലിയ പണക്കാരനാണ്, വലിയ പണക്കാരനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തടത്തിൽ വന്ന് പട്ടിണി പാവങ്ങളുടെ കൂട്ടത്തിലിരുന്നു. പലപ്പോഴും നിസ്കാരത്തിൽ ശബ്ദം കേൾക്കും. നമസ്കാരം കഴിഞ്ഞ് സഹാബികൾ തിരിഞ്ഞു നോക്കുമ്പോ താഴെ വീണ് പിടയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അവർ കാണും. ചെന്നു നോക്കുമ്പോ അദ്ദേഹം പറയുന്നത്, സഹാബികൾ, നിങ്ങൾ കരുതുന്ന രൂപത്തിൽ അബൂ ഹുറൈറയ്ക്ക് രോഗമല്ല, നിങ്ങൾ കരുതുന്ന രൂപത്തിൽ എന്തെങ്കിലും വ്യാധികളല്ല, ഭക്ഷണം കഴിച്ച് മാസങ്ങളായിട്ടുണ്ട് പ്രവാചകന്റെ കൂടെ നടക്കുകയായിരുന്നു ഞാൻ, പട്ടിണിയല്ലാതെ അബൂ ഹുറൈറയെ ബോധം കെടുത്തിയിട്ടില്ല. സഹോദരൻ, നമ്മൾ ആലോചിക്കുന്ന ഒരു വിഷയം, നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ കാശനെ പോലെ വലിയ പണക്കാരനാക്കണമെന്നല്ലല്ലോ, അല്ലെങ്കിൽ അംബാനിയെ പോലെ ബിർളയെ പോലെ വലിയ കോടീശ്വരനാക്കണമെന്നല്ല പ്രാർത്ഥനയുടെ അർത്ഥം. പട്ടിണി പാവങ്ങളായ സ്വഹാബികളുടെ മാർഗത്തിൽ ചേർക്കണേന്ന്, പ്രവാചകന്റെ മാർഗത്തിൽ ചേർക്കണേന്ന്, അതാണ് ആ പ്രാർത്ഥനന്റെ അർത്ഥം. പിന്നെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിന് ഉപ്പ് കൂടുമ്പോ അല്ലെങ്കിൽ രുചി കുറയുമ്പോ അതിന്റെ പേരിൽ മുഖം ചുവപ്പിക്കാനും ദിവസങ്ങളോളം ഭാര്യയുമായി സംസാരിക്കാതിരിക്കാനൊക്കെ നമുക്ക് എങ്ങനെ സാധിക്കും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ മതപഠനത്തിന് വേണ്ടി, ദീൻ പഠിക്കുന്നതിന് വേണ്ടി അവരുടെ സമയം അവര് മാറ്റി വെച്ചു. സാബിഈ പണ്ഡിതന്മാരിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് അത്താ ഇബ്നു അബി റബാ. അദ്ദേഹം വളരെ ഉയരം കുറഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാര് ഇരിക്കുകയും അദ്ദേഹം നിൽക്കുകയും ചെയ്താൽ നിൽക്കുന്ന അത്താഇനായിരിക്കും ഉയരം കുറവ്. കൂട്ടുകാരിരുന്നാലും ഇദ്ദേഹം നിന്നാലും അദ്ദേഹത്തിനായിരിക്കും ഉയരം കുറവ്. അത്ര ചെറിയ മനുഷ്യനാണ്. എന്നും കൂട്ടുകാർ കളിയാക്കും, അത്താഴെ ഇതെന്ത് രൂപമാണ്, കറുത്ത ചുരുളൻ മുടികളുള്ള, കടിച്ച ചുണ്ടുകളുള്ള വികൃതമായ രൂപം. ഇത് കളിയാക്കുമ്പോ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഉമ്മാന്റെ അരികിൽ വന്ന് പറയും, ഉമ്മ കൂട്ടുകാർ കളിയാക്കുകയാണ്, അത്താഴിന് ഉയരല്ലേ ഉമ്മ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ നെറ്റിയിൽ ചുംബിച്ച് തലയിൽ തലോടി പ്രാർത്ഥിക്കുമോനെ, അള്ളാഹുത്താൽ അവന്റെ കിതാബ് കൊണ്ട് ചില ആളുകൾ ഉയർത്തും, അള്ളാഹുത്താൽ അവന്റെ കിതാബ് കൊണ്ട് ചില ആളുകൾ ഉയർത്തും. എന്റെ മോൻ അള്ളാഹുവിന്റെ കലാമ് പഠിച്ച് ദീനു പഠിച്ച്. ഒരു ദിവസം അത്താഴ് നബി റബ്ബാഹ് കളിക്കുമ്പോ പ്രാർത്ഥിക്കണം, അള്ളാഹു ആശിക്കടി ഹാബി മിനന്നാർ, പടച്ചോനെ എന്റെ പിരടിയെ നരകത്തിന് രക്ഷിക്കണേ. കൂട്ടുകാരൊക്കെ പൊട്ടിച്ചിരിച്ചിട്ട് ചോദിച്ചു, അത്താഴെ ഈ ഹൈറ്റ് കുറഞ്ഞവർക്ക് കഴുത്ത് കുറവായിരിക്കും, നിനക്ക് കഴുത്ത് പോലും കാണുന്നില്ലല്ലോ. കഴുത്തുണ്ടെങ്കിലല്ലടാ കഴുത്ത് പടച്ച നരകത്തിന് രക്ഷിക്ക, നിനക്ക് കഴുത്ത് പോലും ഞങ്ങൾ കാണുന്നില്ല. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. സങ്കടം സഹിക്കാൻ കഴിയാതെ ഉമ്മയുടെ അരികിൽ വന്നിട്ട് പറയാണ്, ഉമ്മ ഇന്നും കൂട്ടുകാരനെ കളിയാതെ. അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ തലയിൽ തലോടി പ്രാർത്ഥിക്കുകയാണ്, മോനെ അള്ളാഹുവിന്റെ ദീനു പഠിച്ച് കിതാബ് കൊണ്ട് ചില ആളുകൾ അള്ളാഹു തആല ഉയർത്തും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലന്റെ കീഴിൽ 30 വർഷം ദീനു പഠിക്കാൻ അസ്ഹാബു നബി റബ്ബാഹ് മാറി. 30 വർഷം, 40-ലധികം ഹജ്ജ് ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം. 30 വർഷം ദീനു പഠിച്ച് അമവി ഭരണ ഉമവി ഭരണകൂടം നിലവിൽ വന്നപ്പോ
കഅബയുടെ തവാഫുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുക. മുഴുവൻ പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് ഭരണാധികാരി ചോദിച്ചു, ഖലീഫയുടെ ചോദ്യം കഅബയുടെ തവാഫുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോ എല്ലാവർക്കും ഒറ്റ മറുപടിയുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ മദീന പള്ളിയോട് ഓരം ചാർന്ന് കഴിയുന്ന ഒരു ചെറിയ മനുഷ്യനുണ്ട്, അസാ ഇബ്നു അബി റബാഹ്. അദ്ദേഹത്തിനെ കഴിയുന്ന ഖലീഫ പറഞ്ഞു, എങ്കിൽ അസാഇനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. അദ്ദേഹത്തിന്റെ ടെന്റിൽ ചെന്നപ്പോ വായനയിലാണ്, പഠനത്തിലാണ്. ഖലീഫ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മറുപടി, ഖലീഫയോട് പറയുക വിജ്ഞാനം ഒരു സ്വർണത്തിന്റെ തളികയിലാക്കി രാജകൊട്ടാരത്തിൽ എത്തുകയില്ല, അറിവ് വേണമെങ്കിൽ എന്റെ മുന്നിൽ വന്നിരുന്ന് ദീനു പഠിക്കാൻ പറ. മർവാൻ ഇബ്നു അബ്ദുൽ മലിക് അസാഇബ് നബി റബാഹയുടെ മുന്നിൽ വന്നിരുന്ന് ദീനു പഠിച്ച് മക്കൾക്ക് കൊടുക്കുന്ന വസീയത്താണ്, മക്കളെ ദുനിയാവിൽ വല്ലതും എന്റെ മക്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ഭരണാധികാരിയാകാൻ ആഗ്രഹിക്കേണ്ടതില്ല, രാജ്യം മടക്കി വരുത്തുന്ന ഒരു ഖലീഫയാകാൻ എന്റെ മക്കൾ കൊതിക്കേണ്ടതില്ല. മദീന പള്ളിയോട് ഓരം ചാർന്ന് ചെയ്യുന്ന ഒരു കുറിയ മനുഷ്യനുണ്ട്, ഉയരമില്ലാത്ത എല്ലാവരും പരിഹസിച്ച അസ എന്നു പേരുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ പോലെ മതം പഠിക്കുന്നവനാകാൻ ആഗ്രഹിക്കുന്നില്ല. സഹോദരന്മാർ, ഞാൻ പറഞ്ഞു വന്നത് സഹാബികൾക്ക് നമ്മുടെ മുൻഗാമികൾക്ക് അതൊരു ആനന്ദമായിരുന്നു മതം പഠിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കളെ ആ രൂപത്തിൽ അയക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോ ഒരു ഞാൻ വളരെ ആലോചിച്ചൊരു വിഷയമാണ്, മദീനയിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് സ്ത്രീകൾ മദീനയിലുണ്ട്, ഒരുപാട് സഹാബ വനിതകളുണ്ട്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി എന്ന് കേട്ട ഉടനെ നേരെ വരുന്നുണ്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആലന്റെ ഉമ്മ. 10 വയസ്സുകാരനായ ഒരു കുട്ടിയെ പ്രവാചകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, നബിയെ ഇത് അങ്ങേക്കുള്ള ഖാദിമ, എന്റെ കുട്ടിനെ അങ്ങേക്ക് വേണ്ടി തരാൻ. വേറെ ഒക്കെ സ്ത്രീകൾക്കും തോന്നിയിട്ടില്ലല്ലോ എന്റെ മകനെ നബിയുടെ കൂടെ ഖാദിമായി പറഞ്ഞേക്കാം. ആ സഹാബ വനിത ചിന്തിക്കാണ്, എന്റെ മകനെ പ്രവാചകന്റെ ഹാദിമാക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് 2000-ലധികം ഹദീസുകൾ നമുക്ക് നക്കല് ചെയ്ത് നൽകിയത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആലാ. ബസറയിൽ അവസാനം വഫാത്താകുന്നത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആലാ. പ്രവാചകൻ അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു, കുടുംബം ഒരുപാട് കുടുംബം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം വഫാത്താകുന്ന ഭാര്യയും മക്കളും പേരക്കുട്ടികളും അടക്കം 100-ലധികം കുടുംബങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ 100-ലധികം ആളുകളുണ്ട്. അവസാനം ബസറയിൽ വഫാത്തായ സഹാബിയാണ്. ആ ഉമ്മയുടെ ഒരു കൂർമ്മബുദ്ധി നമ്മൾ ആലോചിക്കണം, എന്റെ മകൻ പ്രവാചകന്റെ കൂടെ കഴിഞ്ഞാൽ നാളെ പരലോകത്തിലേക്ക്, നാളെ പരലോകത്ത് എനിക്ക് നേട്ടാം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അമ്മ ഉടനെ തന്റെ മോനെ നബിന്റെ കയ്യിൽ അങ്ങ് തേൽപ്പിക്കാൻ, നബിയെ ഈ കുട്ടി അങ്ങേക്ക് കുടുംബത്തിന് വേണ്ടി. നമ്മുടെ മക്കളെ കൊണ്ട് ആ സഹാബ വനിതകൾ കണ്ട രൂപത്തിൽ നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ ദീനി ഏൽപ്പിച്ചുകൊണ്ട്, ദീന് പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സംസാരിക്കുന്ന അത്തരം ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സകലതും സഹിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബ, അവർക്കൊന്നും ഒരു പ്രശ്നമായില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാ പറയാണ്, അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോ ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഒരുപാട് ത്യാഗം നമ്മൾ സഹിച്ചല്ലോ, അതൊക്കെ ഒന്ന് നിങ്ങൾ പറയൂ, നമ്മുടെ ഈമാൻ ഒന്ന് വർദ്ധിപ്പിക്കാനാണ്. സഹാബികൾ ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോ നാട്ടിലെ കഥ പറഞ്ഞ് പിന്നെ എല്ലാ രാഷ്ട്രീയ ചർച്ച, നമ്മളൊക്കെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിഷയത്തിലും ഒരു അഭിപ്രായം പറഞ്ഞാലേ ഒരു മനസ്സിനും റാഹത്തുണ്ടാകും. എല്ലാ വിഷയത്തിലും നമ്മുടെ അഭിപ്രായം പറയണം. ഒരു മുസ്ലിമിന്റെ പ്രത്യേകത അവൻ ആവശ്യമോട്ടെ സംസാരിക്കുള്ളൂ. പരസ്പരം കണ്ടുമുട്ടിയാൽ പ്രവാചകന്റെ സഹാബാക്കൾ കാണിക്കുന്ന ഒരു മാതൃക, അവര് വീട്ടുവിശേഷങ്ങൾ ചോദിച്ചിട്ട് ചോദിക്കും, നമുക്കൊരു അല്പനേരം സംസാരിക്കാം, നമ്മുടെ ഈമാനെന്ന് വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞ രണ്ട് സഹാബികൾ കണ്ടുമുട്ടിയാൽ അവര് പിരിഞ്ഞു പോകുമ്പോ അവരുടെ ഈമാൻ വർദ്ധിച്ചിട്ടുണ്ടാകും. പരസ്പരം അങ്ങനെയാണ് ചർച്ച ചിന്തിക്കുന്നത്, അങ്ങനെ സഹാബി ഇരിക്കുമ്പോ ചോദിക്കാണ് എവിടെത്തി,
നമ്മളിരിക്കുമ്പോ ചിലപ്പോ ആരെങ്കിലും ചോദിക്കും, അല്ലടാ എവിടെ എത്തി? ഞാൻ എന്റെ ഇങ്ങനെ മോളെ കല്യാണത്തിനെ പറ്റി ആലോചിക്കായിരുന്നു. ഇനി ഓളെ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം ഒന്ന് സന്തോഷത്തിൽ ഒന്ന് ചെടിയാൻ. അതാണ് ആകെയുള്ള ടെൻഷൻ. നമ്മളെ ചിന്ത നമ്മുടെ മകളെ കല്യാണം, നമ്മുടെ വീടിന്റെ പരപ്പണി, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ചിന്ത. സഹാബിനോട് ചോദിക്കാൻ എവിടെ എത്തി? സിറാത്തിലെത്തി. എന്റെ മരണം കഴിഞ്ഞു, ഖബറ് കഴിഞ്ഞു, വിചാരണയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് മുശരിക്കീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആരാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവരെ കൂടെ ചെന്നോളി, മുശരിക്കീങ്ങൾ നരകത്തിലെത്തി. മുവഹ്ഹിദുകളും അഹ്ലി കിതാബിൽപ്പെട്ടവരും സിറാത്തു പാലത്തിലെത്തി നിൽക്കുന്ന നേരത്താണ് ഇപ്പൊ ഞാനുള്ളത്. ഞാൻ സിറാത്തു പാലത്തിലെത്തി നിൽക്കാം, അവിടെയാണ് ചിന്തിച്ചെത്തി എത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് സഹാബികൾ പരസ്പരം ചോദിക്കണം, ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമ്മുടെ ഈമാൻ ഒന്ന് വർദ്ധിപ്പിക്കാൻ നമ്മൾ കഴിച്ച ത്യാഗം ഒന്ന് പറയണം. ഒരു മനുഷ്യൻ എഴുതേറ്റതെന്ന് മെലിഞ്ഞൊട്ടിയ കറുകറുത്ത ശരീരമുള്ള ഒരു സഹാബി ശരീരത്തിൽ നിന്ന് ആ കറുത്ത പുതപ്പങ്ങിട്ട് മാറ്റി ഉമർ ഖത്താബ് റളിയല്ലാഹു തആല മുഖം തിരിച്ചിട്ട് ചോദിക്കാണ്, ഹബ്ബാബ് താങ്കളുടെ മുതുകിൽ രണ്ട് കറുത്ത കുഴികളാണല്ലോ ഞാൻ കാണുന്നത്, രണ്ട് കുഴികളാണല്ലോ ഹബ്ബാബ് താങ്കളുടെ ശരീരത്തിൽ ഞാൻ കാണുന്നത്, എന്താണത്? അദ്ദേഹത്തിന്റെ മറുപടി, എന്റെ യജമാനൻ കൊല്ലപ്പണിക്കാരന്. ആളെ കല്ല് തിളച്ചു കൊണ്ടുമ്പോ അതിലെന്നെ മലർത്തിക്കിടത്തും. മുഹമ്മദിനെ നിഷേധിക്കാൻ തയ്യാറുണ്ടോന്ന്? ഒന്ന് രാത്രയെ വിളിച്ചാൽ, ഉച്ചയെ വിളിച്ചാൽ, ഒരു ചെറിയ ഉച്ചവീഴ്ചക്ക് തയ്യാറായാൽ ഒരു പ്രശ്നമില്ല. എന്റെ ശരീരത്തിലെ പച്ചയായ മാംസം മുഴുകിയൊലിച്ച് ഉമർ രണ്ട് കുഴികളായി. സഹോദരന്മാരെപ്പോഴും കുടുംബത്തെ പേടിച്ച് സത്യം പറയാൻ മടിക്കുന്നവരുണ്ട്. ഭാര്യ പരിഹസിക്കുമ്പോ അല്ലെങ്കിൽ നാലാളുകൾ നാല് കമന്റ് പറയുമ്പോ ദീനി രംഗത്തു നിന്ന് മാറി നിൽക്കുന്നവർ, നമുക്ക് പല കാരണങ്ങൾ കണ്ടെത്തി അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്തെല്ലാം ത്യാഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ സഹിച്ചു. തുടക്കത്തിൽ ഇസ്ലാമിനെ പ്രഖ്യാപിച്ചത് ഏഴുപേരാണ്. അതിൽ പ്രായം ചെന്ന യാസിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ തല പിടിച്ച് വെള്ളത്തിൽ മുക്കുന്ന, തിരിച്ചു മടങ്ങാൻ തയ്യാറുണ്ടോ ഇല്ലാന്ന് പറയുമ്പോ മക്കയിലെ മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ സുമയ്യ റളിയല്ലാഹു തആല അൻഹയെ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. കാട്ടാളന്മാരെ പോലെ പൊട്ടിച്ചിരിക്കുന്ന മക്കയിലെ മുസ്ലിങ്ങൾ രണ്ട് കൈകളും പിടിച്ചുകെട്ടി മർമ്മഭാഗത്തിലേക്ക് അബൂജഹൽ കുന്തം കയറ്റിയിറക്കി ക്രൂരമായി തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുന്നിൽ മരണപ്പെടുന്ന കാഴ്ച കാണുമ്പോഴും ക്ഷമിച്ചുറന്നു അവർ. ആദർശ രംഗത്തൊരു ചെറിയ വിട്ടുവീഴ്ച, അള്ളാഹുവിന്റെ ദീനിന്റെ രംഗത്ത് ഒരു ചെറിയ വിട്ടുവീഴ്ചക്ക് ആ സഹാബികൾ തയ്യാറായില്ല. എത്ര ത്യാഗം സഹിച്ചു അവർ. അവർക്ക് ഏറ്റവും വലുത് അള്ളാഹുവിന്റെ ദീനായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളായിരുന്നു. മക്കയിലുള്ള മദീനയിലുള്ള നസ്രാണികൾ പറയും, ഞങ്ങൾ പടച്ചോനെ ഇഷ്ടമാണ്, അള്ളാഹുവിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, മുഹമ്മദ് നബിയെ ഞങ്ങൾ എന്തിനാ ഇഷ്ടമായി ചെയ്യുന്നത്, പ്രവാചകന്റെ സുന്നത്ത് എന്തിനാ, എന്തിനാ വെറുതെ ഒരു കോലം കെട്ടി താടി വെച്ച് വളർത്തി എരിയാണ്ട മുകളിൽ വസ്ത്രം ധരിച്ച് എന്തിനാ മുഹമ്മദ് നബി എന്തിനു ഇസ്തിബാദ് ചെയ്യണം, പടച്ചോനെ ഇഷ്ടപ്പെട്ട പോലെ അള്ളാഹുവിനെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, മുഹമ്മദ് നബി ഞങ്ങൾ ഇസ്തിബാദ് ചെയ്യുക. ആ സമയത്ത് അള്ളാഹു തആല ആയത്തിറക്കി, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി എന്നെ നിങ്ങൾ ഇസ്തിബാദ് ചെയ്തേ തീരൂ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ആയത്ത് ധരിച്ചിട്ട് പറയാണ്, ഈ ആയത്ത് മുസ്ലിമീങ്ങൾക്കൊരു ശിക്ഷണയാണ്, ഈ ആയത്ത് മുസ്ലിമീങ്ങൾക്ക് ശിക്ഷണയാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുകയും പ്രവാചകനെ ഇത്തിബാഴ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവന്റെ വിശ്വാസം നസ്രാണികളുടെ വിശ്വാസം. കാരണം നസ്രാണികൾ പറയും ഞങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടും, നബിയെ ഇത്തിബാഴ് ചെയ്യൂല. ഇത്തിബാഴ് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഇഷ്ടം കൊണ്ട് ചില ഇസ്തിബാദ് ഉണ്ടാവും. ഇപ്പം ചില സിനിമകൾ ഇറക്കിയാൽ അതേ രൂപത്തിൽ വസ്ത്രം ധരിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ നടക്കും. ചില സിനിമാ നടന്മാർ താടി വളർത്തിയാൽ അവരോടുള്ള ഇഷ്ടം കൊണ്ട് അതേ രൂപത്തിൽ താടി വളർത്തും. അത് ഇഷ്ടം കൊണ്ടുള്ളതാണ്.
രണ്ട് നിർബന്ധപൂർവ്വമുള്ള ഇസ്തിബാഹ് ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇസ്തിബാഹ് ഇഷ്ടം കൊണ്ടുള്ളതല്ല, ഇഷ്ടമില്ല എങ്കിലും നിർബന്ധപൂർവം ഇസ്തിബാഹ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാൽ താടി വളർത്താൻ ഇഷ്ടമില്ല എങ്കിലും അത് ഇസ്തിബാഹ് ചെയ്യൽ നിർബന്ധമാണ്. അവിടെ ഇഖ്തിയാർ വേണമെങ്കിൽ എടുക്കുക, വേണമെങ്കിൽ എടുക്കുക, ഒഴിവാക്കുക എന്ന രൂപത്തിലല്ല, നിർബന്ധമായി ഇസ്തിബാഹ് ചെയ്തേ തീരൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇരുന്നാൽ താടി തുടയിൽ വെക്കുന്നു, അദ്ദേഹത്തിന്റെ താടി തുടയിൽ വെക്കുന്നു, അത്രയും സമൃദ്ധമായ താടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അത്ര ഇഷ്ടപ്പെട്ടു അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. നബിന്റെ അരികിൽ വന്ന് ഖുർആൻ മനഃപ്പാഠമാക്കിയ 70 സഹാബികളെ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടുപോയി. കുപ്പിയിലുള്ള വസ്തുവിനെ പോലെ പിന്നെ മനസ്സിലുള്ളത് അറിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല. തന്റെ പ്രിയപ്പെട്ട സഹാബികളെ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ വെച്ച് ചതിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവര് വന്നതെന്ന് അറിഞ്ഞ പ്രവാചകൻ പറഞ്ഞയച്ചില്ല. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞില്ല, അവരെ പറഞ്ഞയച്ചു. 70 ക്രൂരമായി കൊലപ്പെടുത്തു. അതിൽ 2 ഓടി രക്ഷപ്പെട്ടു. ഒരു സഹാബി ഹുദൈബ റളിയല്ലാഹു അൻഹു ഓടി അദ്ദേഹം എത്തിപ്പെടുന്നത് മക്കയിലെ മുശ്രിക്കുകളുടെ കൈകളിലാണ്. 4 യുദ്ധം നിഷിദ്ധമാക്കിയത്. ആ 4 ക്രൂരമായി കഅബയോട് ചേർത്ത് നിർത്തി ഹുദൈബ റളിയല്ലാഹു അൻഹു ശക്തമായി പിടിച്ചു. അതിനുശേഷം 2 ബന്ധിപ്പിച്ച് 2 ബന്ധിച്ച് കൊണ്ടുപോകുമ്പോൾ ചോദിക്കാണ് ഹുദൈബേ, നിന്റെ സ്ഥാനത്ത് മുഹമ്മദായിരുന്നു, ഒന്നും വേണമെന്നില്ല, നബിയെ ചീത്ത വിളിക്കണ്ട, കല്ലണ്ട, നിന്റെ സ്ഥാനത്ത് മുഹമ്മദായിരുന്നുവെങ്കിൽ എന്നൊന്ന് ചിന്തിച്ചാൽ മതി, തിരിച്ചു പറഞ്ഞേക്കാം. അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ, എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ചിരിക്കുന്നു, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും സഹിക്കാൻ എനിക്ക് കഴിയില്ല, എന്റെ പ്രവാചകന്റെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും സഹിക്കാൻ ഹുദൈബിന് കഴിയില്ല, പിന്നെ എങ്ങനെ ഞാൻ സഹിക്കും, എങ്ങനെ ഞാൻ എന്റെ സ്ഥാനത്ത് എന്റെ നബിയെ സ്വീകരിക്കുന്നു. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അവരുടെ സ്നേഹം. ഹിജാബിന്റെ ആയത്തിറങ്ങി പ്രവാചകൻ സല്ലല്ലാഹു രാത്രി പറഞ്ഞപ്പോ സുദീഖ് പള്ളിയിലെത്തിയവർ സ്വന്തമായിട്ട് വസ്ത്രമില്ലാത്തവർ സഹോദരിമാരുടെ വാങ്ങിക്കൊണ്ടുവന്നു. ഓരിങ്ങനെ ചിന്തിച്ചിട്ടില്ല പള്ളിയിൽ വന്നാൽ മറ്റോൾക്ക് മനസ്സിലാകും ഞാൻ കടം വാങ്ങിയ ഡ്രസ്സാണ്, അത് മോശമാണ്, ഒന്നുമില്ല, അള്ളാഹുവിന്റെ ദീനിൽ അങ്ങനെ ഒരു മോശമൊന്നുമില്ല. നേരെ വന്നു സഹോദരിയുടെ വസ്ത്രമാണുള്ളത് അതുകൊണ്ട് മറക്കും, ഇലയാണോ കിട്ടിയത് ഇല കൊണ്ട് മറത്തു. ചില ആളുകളൊക്കെ പറയും എരിയാനിയുടെ മുകളിൽ വസ്ത്രം ധരിക്കാൻ പറഞ്ഞത് പിന്നെ നജസാകുന്നു കരുതിയിട്ടാണ്. നജസാകുന്നു കരുതിയിട്ടല്ല, ഹദീസ് സുദീർഘമായ ഹദീസാണ്. പ്രവാചകൻ എരിയാനിയുടെ മുകളിൽ വസ്ത്രം ധരിക്കാൻ പറഞ്ഞ ഉടനെ സ്ത്രീകൾ ചോദിക്കുന്നു നബിയെ അപ്പൊ ഞങ്ങളോ താഴ്ചയിടാനാ പറഞ്ഞത്. സഹാബാവിന്റെ ചോദ്യം നബിയെ അപ്പോ നജസാകൂടെ, ഞങ്ങളുടെ വസ്ത്രത്തിൽ നജസാകൂടെ, മണ്ണ് നെജസിനെ മായ്ച്ചു കളയും. അപ്പൊ സ്ത്രീകളോട് താഴ്ത്താൻ പറഞ്ഞ അതേ റബ്ബിന്റെ കൽപ്പനയാണ് പുരുഷന്മാരോട് ഉയർത്താൻ. ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ഇസ്തിബാഹ് ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ ജീവിതം വളരെ ലളിതമായിരുന്നവരുടെ. രാത്രി വേഷം മാറി നടക്കാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ഒരു വൃദ്ധയുടെ വീട്ടിൽ ചെന്നു. രാവിലെ സഹാബി ചെന്നു നോക്കാണ് ഇന്നലെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല വന്നത് ആരെടുത്ത. ആ വൃദ്ധന്റെ മറുപടി ആരാണെന്ന് അറിയില്ല, എല്ലാ രാത്രിയും വരാറുണ്ട്, എന്റെ മലമൂത്ര വിസർജനം വൃത്തിയാക്കും, ഭക്ഷണങ്ങൾ ഒരുക്കി തരും, എല്ലാം ചെയ്ത മനുഷ്യൻ പോകുന്ന. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഏതെങ്കിലും ഒരു വൃദ്ധയുടെ മലമൂത്ര വിസർജനം വൃത്തിയാക്കുന്നത് പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃദ്ധയുടെ അരികിൽ പോയി ഇരിക്കുന്നത് പോയി, സ്വന്തം ഉമ്മാന്റെ അരികിൽ ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഉമ്മയുടെ അരികിൽ 10 പോലും മനസ്സിൽ ഇടങ്ങേറാം. മറ്റേ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ടുണ്ട്, എങ്ങനെ കുറഞ്ഞതാ, 4
നാലാമത്തും വന്നോ മൂന്നാമത്തും വന്നോ എന്ന് നോക്കി നമ്മളെ ബൈക്കിന്റെ ലൈറ്റ് നോക്കി നോക്കി കാത്തിരുന്ന് കാത്തിരുന്ന് അങ്ങനെ പോയതാണ് കണ്ണിന്റെ കാഴ്ച. കാതിനൊന്ന് കേൾവിയില്ല, എങ്ങനെ കുറഞ്ഞതാ? നമ്മളെ ബൈക്കിന്റെ ഹോണ് കേൾക്കുന്നുണ്ടോ? രാത്രി 11 മണിക്കും 2 മണിക്കും 3 മണിക്കൊക്കെയാണ് വരല്. നമ്മളെ മീറ്റിംഗ് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് ഉമ്മ കിടന്നോളിന്ന് പറഞ്ഞാലും വീട്ടിലെത്തിയ കാത്തിരിക്കുന്നുണ്ടാകും. അങ്ങനെ കാത്തിരുന്ന് കാതിന്റെ കേൾവി പോയതാണ്. ആ ഉമ്മയുടെ അരികിലൊന്ന് ഇരിക്കാനെങ്കിലും ഉമ്മയെ പരിചരിക്കാനെങ്കിലും നമുക്കൊക്കെ സാധിക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതാണ്. അവർ സമൂഹത്തെ അറിഞ്ഞു. ഒരു പ്രവാചകൻ ഒരു നാട്ടിൽ വന്നാൽ ആ പ്രവാചകനെ നാട്ടുകാരെ മുഴുവൻ അറിയാം, ആ നാട്ടുകാർക്ക് ആ പ്രവാചകനെയും അറിയാം. അതാണ് ഒരു പ്രബോധകന്റെ വ്യക്തിത്വം. ഒരു പ്രബോധകനാണോ, ആ നാട്ടുകാർക്ക് ആ പ്രബോധകനെ അറിയണം, ആ പ്രബോധകന് ആ നാട്ടുകാരെ അറിയണം. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖിനല്ലോ ഹിജറ പോകാൻ നേരത്ത് അബൂബക്കറെ താങ്കൾ പോകാനും പാടില്ല, താങ്കളെ പോലുള്ള ആഗ്രഹങ്ങളും പറഞ്ഞയക്കാനും പാടില്ല, ഇതിന് ദുഹിന്ന എന്നു പേരുള്ള ആ മുസ്ലിമായ മനുഷ്യനെ പറഞ്ഞത്. നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് അറിയാൻ സാധിക്കണം. സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കാൻ MSM കാര് പറഞ്ഞതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഈദ് ചുറ്റുക. പെരുന്നാളിന്റെ ദിവസം വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മുടെ വസ്ത്രമെടുക്കാൻ പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്നതാണ് ഈദ് കിറ്റ്. 1000 രൂപയാണ് ഒരു കുട്ടിക്ക് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് തുടങ്ങാനൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാന ഭാരവാഹിയുടെ വീടിനടുത്തുള്ള വീട്ടിലെ രാത്രി കരച്ചിൽ കേട്ടപ്പോ ഇദ്ദേഹം ചെന്ന് നോക്കിയതാണ്. അപ്പൊ ഒരു കുറിപ്പ് എഴുതി വെച്ച് അയാള് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ കുറിപ്പിലുള്ളത് ഇങ്ങനെ, പെരുന്നാളാണ് നാളെ, മക്കള് പുതിയ വസ്ത്രം ചോദിച്ച് കരയാണ്, എന്റെ കയ്യിലാണെങ്കിൽ ഒരു ചില്ലിക്കാശ് പോലും ഇല്ല, അതുകൊണ്ട് കുട്ടികളെ എന്റെ മോള് നല്ല രൂപത്തിൽ നോക്കണം എന്നൊരു പേപ്പറിൽ എഴുതി വെച്ച് ആ മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് ഒളിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. 8ാം ക്ലാസ്സിൽ അധ്യാപകൻ വന്നിട്ട് പറയാണ് ഇത്തവണ സ്കൂൾ നേരത്തെ അടക്കാം. അപ്പൊ കുട്ടികളൊക്കെ പല രൂപത്തിലാണ്, ചിലവർ വീട്ടിലടിച്ചു, ചിലവര് ബെഞ്ചും പട്ടാരി കൈയൊട്ടി, പല രൂപത്തിലാണ് അവരുടെ സന്തോഷ പ്രകടനം. ഒരു കുട്ടി മാത്രം ഇന്ന് കരയാണ്. അവന്റെ കൈ പിടിച്ച് അധ്യാപകൻ കൊണ്ടുവന്നിട്ട് ചോദിക്കാണ്, മോനെ മോൻ എന്തിനാ കരയണത്? 15 ദിവസം മോൻക്ക് ഉമ്മാന്റെ കുട്ടി കൈക്കൂടെ കൂടുതൽ കളിച്ചൂടെ. ആ കുട്ടിയുടെ ഒരു മറുപടി എന്റെ ഉപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടതാണ്. ഞാൻ സ്കൂളിലേക്ക് വരുമ്പോ ഒരു തൂക്കപാത്രം കയ്യിൽ പിടിച്ചിട്ടാണ് സാറേ സ്കൂളിലേക്ക് വരാറുള്ളത്. ഉച്ചക്കഞ്ഞിയും പയറും വയറും നിറച്ച് ഞാൻ കഴിക്കും. ബാക്കി വരുന്ന കഞ്ഞിയും പയറും ഈ പാത്രത്തിലാക്കിയിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വൈകുന്നേരം കൊണ്ടുപോകും. എന്റെ പെണ്ണുങ്ങൾ വിഷമിരിക്കുന്നുണ്ടാകും. എന്റെ ഉമ്മച്ചിന്റെ കയ്യിൽ ഈ പാത്രം കൊടുത്ത് ഉമ്മച്ചി ആ കഞ്ഞി ചൂടാക്കി എന്റെ പെണ്ണുങ്ങളും എന്റെ ഉമ്മച്ചിയും കഴിക്കുന്ന. 1 ആം തീയതി മുതൽ ഒരു കടയിൽ നിൽക്കാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. പക്ഷെ 15 ദിവസം മുമ്പ് സ്കൂൾ അടച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്ന? എന്റെ അമ്മക്കും എന്റെ പെങ്ങൾക്കും ഞാൻ എന്ത് ഭക്ഷണം കൊടുക്കും? പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ചെരുപ്പ് 5 വട്ടം തുന്നാൻ കൊണ്ടേക്ക് അത് പൊട്ടി വീണ്ടും ചെരുപ്പ് തുന്നിന്റെ അരിയിൽ കൊണ്ടേ കൊടുക്കുമ്പോ ഇങ്ങനെ തുന്നാൻ പറ്റൂലെന്ന് പറഞ്ഞ് വലിച്ചെറിയുമ്പോഴും ഒറ്റക്ക് ആരും കാണാതെ കണ്ണീര് തുടച്ച് നടന്നു പോകുന്ന കുട്ടികളുണ്ട്. കണ്ണൂർ ഈദിക്കയുടെ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോ ഒരു കുട്ടി വന്ന് അവരൊരു ഡ്രസ്സ് എടുത്തിട്ട് പോയി, പിന്നെ തിരിച്ചു വന്നിട്ട് കുറച്ച് മടിച്ചിട്ട് ആ കുട്ടി ചോദിക്കാൻ നിൽക്ക, ഒരു കുപ്പായം കൂടി ഞാൻ എടുത്തോട്ടെ. ചോദിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഇന്റർവെല്ലിന്റെ സമയത്ത് എല്ലാവരും കളിക്കുമ്പോ ഞാൻ കളിക്കാൻ പോകലില്ല, എന്റെ കുപ്പായം ഒന്ന് കീറിയാൽ വേറൊരു വസ്ത്രം വാങ്ങിത്തരാൻ എന്റെ ഉപ്പ ജീവിച്ചിരിക്കില്ല എന്ന്. ഞാൻ പറഞ്ഞു വരുന്ന സഹോദരന്മാരെ, നമ്മുടെ മക്കളുടെ ഡ്രസ്സിന്റെയും ചെരുപ്പിന്റെയും അവരുടെ ഓരോ ദിവസം അവര് റീചാർജ് ചെയ്യുന്ന ആ പൈസക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ ഏതായാലും 1000 ന് അടുത്ത് വരില്ല. ഒരു കുട്ടിക്ക് നമ്മൾ ആകെ തീരുമാനിച്ചിട്ടുള്ളത് 1000 രൂപയാണ്. അതുകൊണ്ട് MSM കാരുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ പ്രത്യേക സഹകരണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാളിന്റെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നു അബീ സലമ അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ഉമറിനെ കാണുകയാണ്. അബൂസലമ അദ്ദേഹം ഉഹുദിലാണ് ശഹീദാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു ആ കുട്ടിയോട് ചോദിക്കാണ്, മോനെ നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലേ? എല്ലാവരും കളിക്കുമ്പോ എല്ലാവരും സന്തോഷിക്കുമ്പോ ഈ സന്തോഷത്തിന്റെ സുദിനത്തിൽ മോനെന്താ ഒറ്റയ്ക്കിരിക്കുന്നത്?
ആ കുട്ടിയുടെ മറുപടി ഇനിയെ എന്റെ ഉപ്പ ഉഹുദിൽ ശഹീദായിട്ടുണ്ട്, നല്ല വസ്ത്രം വാങ്ങിത്തരാനും നല്ല ഭക്ഷണം ഒരുക്കി തരാനും ഉപ്പ ഇല്ല നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയുടെ കൈ പിടിച്ച് നേരെ വരുന്നത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തഹാല അരികിലാണ്. ആയിഷ ഈ പെരുന്നാൾ അബൂ സലമയുടെ മകന്റെ കൂടെയാണ് ഭക്ഷണം ഒരുക്കി കൊടുക്ക. ഭക്ഷണം കണ്ടപ്പോ എല്ലാ ഭാഗത്തുനിന്നും കൈയിട്ട് ആ കുട്ടി കഴിക്കുമ്പോ അവിടെയാണ് ഭക്ഷണപാഠം. പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചെറിയ ഗുലാം ചെമ്മില്ല കുഞ്ഞുമോനെ വിസ്മിച്ചെല്ലിന്റെ കുട്ടി കുൽബിയമീനി വലത് കൈ കൊണ്ട് കഴിക്കും അരികിലുള്ളത് ചടിക്ക്. ഭക്ഷണപാഠങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമ്മളെ പഠിപ്പിച്ചു തന്നു. നേരെ ചെല്ലുന്നത് ഇവിടെ ഉമ്മ സലമ റളിയല്ലാഹു തആലാ അരികിലേക്ക്. കാരണം ബാപ്പാക്ക് തുല്യൊരിക്കലും വേറൊന്നും ആകൂലല്ലോ. എന്ത് ഭക്ഷണം കൊടുത്താലും ഏത് വസ്ത്രം കൊടുത്താലും ബാപ്പാക്ക് തുല്യം ബാപ്പ മാത്രം. നേരെ ചെന്ന് ചോദിക്കണ, ഉമ്മു സലമ നിങ്ങളെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവര് പറയും, നബിയെ എനിക്ക് മുൻകോപമുണ്ട്, അതുപോലെ തന്നെ മക്കളുണ്ട്, സന്താനങ്ങളുണ്ട്. പ്രവാചകൻ ഒരുപാട് പ്രായമുള്ളവരാണ് ഞാൻ, പ്രായമാണ് പ്രശ്നമെങ്കിൽ നിങ്ങളെക്കാൾ പ്രായം എനിക്കുണ്ട്. കോപമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കാം. സന്താനങ്ങളാണോ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ റസൂലിനെ ഏൽപ്പിക്കുക. ആ കുട്ടിയുടെ സങ്കടം കണ്ട് ആ കുഞ്ഞിനൊരു ഉപ്പയായി മാറുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സൂചിപ്പിച്ചു വന്ന സഹോദരന്മാരെ, പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടിലും അങ്ങനെ ഒരവസ്ഥയിൽ ഒതുങ്ങിക്കൂടുകയാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ കുടുംബക്കാരെ അറിയാൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണക്കാരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാം. ഒരു ബഷീർ ഡോക്ടർ ആരാന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ വരച്ച് കാണിച്ചിരുന്ന അളാപ്പാന്റെ മോന്റെ മൂത്താപ്പൻ എത്ര അകന്ന കുടുംബമാണെങ്കിലും നമുക്കറിയാം. പക്ഷെ ഒരു പാവപ്പെട്ട ഒരു കടല കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ ഒരു മരം വെട്ടുന്ന മനുഷ്യൻ സ്വന്തം അനുജനായിരിക്കും. പണം കുറഞ്ഞതിന്റെ പേരിൽ, ജോലിയിൽ അല്പം മോശമായതിന്റെ പേരിൽ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഇസ്ലാമിക സ്ഥാനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ വിജയത്തിന്റെ സമയത്ത് ചോദിക്കാൻ, എവിടെ ബിലാൽ, ബിലാൽ എവിടെ? സഹാബികൾക്കിടയിൽ നിന്ന് എത്യോപ്യയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ കറുകറുത്തൊരു മനുഷ്യൻ നടന്നു വരാൻ നബിയെ ബിലാലിനെ വിളിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബിലാലെ എന്റെ ചുമലിൽ ചവിട്ടി കഅബയുടെ മുകളിൽ കയറി വാങ്കുലി മുഴക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുവന്നു തുടിക്കുന്ന പൂമേനിൽ ചവിട്ടാന്ന് കേട്ടപ്പോ ബിലാറുമ്മന്റെ കണ്ണ് നനഞ്ഞു. ഈത്തപ്പഴ കടിച്ച ഒട്ടകങ്ങൾ കാഷ്ടിക്കുന്ന, ഒട്ടക കാഷ്ടങ്ങൾ ചവിട്ടുന്ന വിളറിയ കാലുകൊണ്ട് പ്രവാചകന്റെ മേത്ത് ചവിട്ടുകയോ നേരെ കഅബയിൽ പിടിച്ചു കയറി വാങ്കുലി മുടക്കി. ഞാൻ പറഞ്ഞു വന്നത് ആ കറുകറുത്ത ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിലെ സ്ഥാനം, അത് ഈമാൻ കൊണ്ടുള്ള സ്ഥാനം. ഷബുലഹബിന്റെ പേര് കേൾക്കുമ്പോ, കാറൂന്റെ പേര് കേൾക്കുമ്പോ അവർക്ക് ഇസ്ലാമിന് സ്ഥാനമില്ല. ഒരുപാട് സമ്പത്തുണ്ട്, അധികാരമുണ്ട്, എല്ലാമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സഹാബാക്കൾ ആ പ്രവാചകന്റെ പള്ളിയിൽ കറുകറുത്ത ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്, വെളുവെളുത്ത ഇസ്ഹബ് റളിയല്ലാഹു തആല അൻഹുവിന്, പണക്കാരനായിട്ടുള്ള ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്, പണിക്കാരനായിട്ടുള്ള ഹബ്ബാബ് റളിയല്ലാഹു തആല അൻഹു, അറബിയായ ഉസ്മാൻ, എത്യോപ്യക്കാരനായിട്ടുള്ള സൽമാൻ റളിയല്ലാഹു തആല അൻഹു, എല്ലാവരും പ്രവാചകൻ വഫാത്താകുന്ന അന്ന് തിങ്കളാഴ്ച സുബഹ് നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ സുബഹ് നമസ്കാരം നടക്കുമ്പോ പ്രവാചകന്റെ വീട്ടിൽ ജനലുണ്ട്. ആ ജനല് നീക്കിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ എന്താ നടക്കുന്നതെന്ന് കാണാം. ആ തുണി പതുക്കെ നീക്കിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. കാരണം തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സഹാബാക്കൾ അവിടെ പിന്നെ മറ്റവന്റെ കാല് കറുത്തതാകുമെന്ന് പിന്നോട്ട് വലിക്കുന്ന, അല്ലെങ്കിൽ ഓനിക്ക് കുറച്ച് ജോലി ചെയ്യാത്തവനാണ്, പണിയില്ലാത്തവനാണ്, സമൂഹത്തിൽ വേലയില്ലാത്തവനാണ്, അത് കാണുമ്പോ കാലൊന്ന് ഒരല്പം അകറ്റുന്ന അങ്ങനത്തെ ഒരു പ്രത്യേകത ഇല്ല അവിടെ. അവർ തോളോട് തോള് ചേർത്ത് പരസ്പരം കാലുകൾ ചേർത്ത് വെച്ച് ഒരൊറ്റ ആദർശമായി ഒന്നിച്ചു നിൽക്കുന്നത് കണ്ടു. അനസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, നബി തിരിച്ചത് ഞങ്ങൾ കണ്ടപ്പോ ഞാനും സന്തോഷിച്ചു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനിയും ഞങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ ആഗ്രഹിച്ചു, എന്റെ സന്തോഷം എന്റെ നമസ്കാരം നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ പേടിച്ചു. സന്തോഷിച്ച് തിരിച്ചത് കാരണം എന്റെ നിസ്കാരം നഷ്ടപ്പെടുമോ എന്ന് പോലും ഞാൻ പേടിച്ചു പോയി. ഞാൻ സൂചിപ്പിച്ചു വന്നത് ആ സഹാബാക്കളുടെ പ്രത്യേകതകളെ കുറിച്ചാണ്, അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പാഠങ്ങളാണ്. ആ ഒരു മനസ്സായിരിക്കണം സഹോദരന്മാരെ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഒരിക്കലും മറ്റു മാതൃകകളിലേക്ക് നമ്മൾ തേടിപ്പോകേണ്ടതില്ല. ഉന്നതമായ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളുടെ ചരിത്രങ്ങളിൽ നമുക്കുണ്ട്. ഒരിക്കലും അവരാരും ഇത്രയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്ക് എന്തോ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ തന്നെ ധാരാളം ഉണ്ട് എന്ന് അവർക്ക് തോന്നിയിട്ടില്ല. ഇബ്നു മുലൈക്ക് അറിയപ്പെടുന്ന സാദി പണ്ഡിതന് അദ്ദേഹം പറയണം 30 സഹാബികളെ ഞാൻ കണ്ടുമുട്ടി. കുല്ലുഹും യഹാസു അനിൽ നിഫാസ്, 30 പേരും നിഫാസിനെ പേടിച്ചവരാണ്. സഹാബികള് ഞങ്ങളൊക്കെ തികഞ്ഞ് അള്ളാഹു തെരഞ്ഞെടുത്തവരാണ്, പിന്നെ അതുപോലെ തന്നെ സ്വർഗുണ്ട് എന്ന് പറഞ്ഞവരാണ്, അതുകൊണ്ട് ഇനി ഒരു പേടിയില്ല എന്ന് കരുതിയവരല്ല. പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ മദീനയിലെ മുനാഫിക്കുകളുടെ പേര് പറഞ്ഞപ്പോ ആദ്യം വന്ന് ചോദിക്കുന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ്. ഹുദൈഫ, ആ പറഞ്ഞ പേരുകളുടെ കൂട്ടത്തിൽ ഉമറിന്റെ പേരുണ്ടോ? മുനാഫിക്കാണ്, മദീനയിലെ കപട വിശ്വാസിയാണ് എന്ന് എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ ഖത്താബിന്റെ മകൻ ഉമർ ഉണ്ടോ ഹുദൈഫ? സഹോദരന്മാരെ, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ ഖുർആന്റെ പാരായണം കേട്ട് താഴെ ഇറങ്ങ ആയത്ത് കേട്ട് ഖുർആൻ കേട്ടാൽ അവരവിടെ നിൽക്കും. ഖുർആന്റെ പാരായണം കേട്ട് കേട്ട് ഇന്ന അദാബ റബ്ബിക ലവാഖിയ, അല്ലാഹുവിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും. ആ ആയത്ത് കേട്ടപ്പോ സഹാബികൾ പറയാണ്, ഞങ്ങൾ ഉമറിനെ നോക്കി, ഒരു മാനസിക രോഗിയെ പോലെയായിരുന്നു അദ്ദേഹം. ഒരു മാസം ഒരായത്ത് കേട്ട് രോഗിയായി കിടന്നു. ഒരൊറ്റ ആയത്ത് കേട്ട് ഒരു മാസം രോഗിയെ പോലെ കഴിഞ്ഞു. ആ സ്വഹാബി വന്നിട്ടാണ് ചോദിക്കുന്നത്, നബിയെ, ഹുദൈഫ ആ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ എന്റെ പേര് എണ്ണിയിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഉമറെ, സ്വർഗത്തിലൊരു കൊട്ടാരം ഞാൻ കണ്ടു. ഇത് കണ്ടപ്പോ ഒന്ന് കാലെടുത്തു വെക്കാൻ വല്ലാത്ത ആഗ്രഹം തോന്നി. ഞാൻ ചോദിച്ചു, ആർക്കു വേണ്ടിയിട്ടാണിത്? എനിക്ക് ഉത്തരം ലഭിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിന് വേണ്ടി ഒരുക്കിയതാണ് ഇത്. ഉമറിന്റെ കൊട്ടാര. അത് കേട്ടപ്പോ ഉമറെ, എനിക്കൊരല്പം ഗീറത്തുള്ള, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഗീറത്ത്, ആ ഗീറത്തുള്ള മനുഷ്യനാണ് നീ, എന്റെ കാലൊന്ന് ഞാൻ പിറകിലോട്ട് വലിച്ചു. നബിയെ, എന്റെ കൊട്ടാരത്തിൽ അങ്ങ് പ്രവേശിച്ചാൽ ഞാൻ അങ്ങയോട് ദേഷ്യപ്പെടുകയോ? പൊട്ടിക്കരയുന്ന മഹാനായ സഹാബിയെ കാണാം. സഹോദരന്മാരെ, അവര് പോലും എല്ലാം തികഞ്ഞു എന്ന് തോന്നിയിട്ടില്ല. സഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല വീട്ടിലേക്ക് വന്ന് പറയുകയാണ്, അബ്ശിരി യാ ഉമ്മി, ഉമ്മാ സന്തോഷിച്ചു കൊള്ളുക, അൻതി അഹബ്ബ നിസാഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അരികിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീ നിങ്ങളാണ്. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ ഉമ്മയുടെ മറുപടി, അബ്ബാസ്, അബ്ബാസിന്റെ മകനെ ഇറങ്ങിപ്പോകണം. ഞാൻ ആലോചിക്കുന്നത് പണ്ടേ ഞാൻ മരണപ്പെട്ടു പോയിരുന്നുവെങ്കിൽ, മറിയം ബീവി പ്രസവവേദന സഹിക്കാൻ കഴിയാതെ വേദന കടിച്ചമർത്തി മറിയം ബീവി പറഞ്ഞ രൂപത്തിലാണ് ഞാൻ ആലോചിക്കുന്നത്, ഇത്രയും കാലത്തിൽ ഞാൻ മറുപടി പറയണമല്ലോ എന്ന മനസ്സായിരുന്നു അവർക്കുള്ളത് എങ്കിൽ, ആ ഒരു മനസ്സ് നേടിയെടുക്കാൻ നമ്മളും ശ്രദ്ധിക്കുക. ആത്മാർത്ഥമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെ സ്നേഹിക്കുക. ആ സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. അവരോടുള്ള ദേഷ്യം നിഫാസാണ്, കാപട്യത്തിന്റെ അടയാളമാണ്. അവരെ സ്നേഹിക്കുകയാണെങ്കിൽ നാളെ സ്വർഗത്തിൽ ആ സഹാബാക്കളുടെ കൂടെ കഴിയാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വെച്ച് മരണപ്പെടുകയാണെങ്കിലും
അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടാനുള്ള ഭാഗ്യം റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഇഖ്ലാസ് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ربنا يا مقلب القلوب ثبت قلوبنا على دينك، ربنا لا تجعل فتنتنا في ديننا، ربنا تقبل منا انك انت السميع العليم، واتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. السلام عليكم ورحمه الله وبركاته.